Hello students, welcome to Target Learning App. Nammal innu discuss cheyyunnathu Animal Kingdom ennulla chapter aanu. Focus area base cheyidukondulla oru class aanu nammal innu conduct cheyyunnathu. Ella kuttikalum haardavumayittu Target Learning App inde ee live class ilekku swagatham cheyyunu. Namukku topic ilekku kadakkam. Adhinu munpu നമുക്ക് ഇതുവരെ കഴിഞ്ഞ ടോപ്പിക്സുകളുടെ ഒരു ലിസ്റ്റ് ഔട്ട് നമുക്ക് നോക്കാം. നമ്മൾ ഈ ചാപ്റ്റേഴ്സുകളെല്ലാം നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ലൈവായിട്ട് തന്നെ. ഫിസിക്സിൻ്റെ ചാപ്റ്റേഴ്സുകളും മാത്സും കെമിസ്ട്രിയും. ഇന്ന് നമ്മൾ ബയോളജിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബയോളജി അനിമൽ കിങ്ഡം എന്നുള്ള ചാപ്റ്റർ. നേരെ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. എല്ലാവരും റെഡിയാണല്ലോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് അനിമൽ കിങ്ഡം. ഒരുപാട് കോൺസെപ്റ്റുകളുള്ള ചാപ്റ്ററാണ്. എനിക്ക് തോന്നുന്നു പ്ലസ് വൺ ബയോളജിയിൽ ഫോക്കസ് ഏരിയയിൽ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും കൂടുതലുള്ളത് അനിമൽ കിങ്ഡമാണ്. അപ്പോൾ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് കടക്കാം. ഇത്രയും ഭാഗങ്ങളാണ് ഫോക്കസ് ഏരിയയിൽ നമുക്ക് പഠിക്കാനുള്ളത്. നോക്കാം. സിമെട്രി, ഡിപ്ലോപ്ലാസ്റ്റിക് ആൻഡ് ട്രിപ്ലോപ്ലാസ്റ്റിക് ഓർഗനൈസേഷൻ, സീലോം, അതുപോലെ ഫൈലം പൊരിഫറ, സീലൻഡ്രേറ്റ, ടിനോഫോറ, പ്ലാറ്റി ഹെൽമിന്തസ്, ആഷ് ഹെൽമിന്തസ്, അനലിഡ, ആർത്രോപോഡ, മൊളുസ്ക, എക്കിനോഡെർമേറ്റ, കോർഡേറ്റ. അതിനിടയിൽ ഹെമി കോർഡേറ്റ എന്ന് പറയുന്നൊരു ഫൈലം നമുക്കില്ല. ഓക്കെ, ഫോക്കസ് ഏരിയയിൽ കൊടുത്തിട്ടില്ല. പിന്നെ കമ്പാരിസൺ ഓഫ് കോർഡേറ്റ് ആൻഡ് നോൺ കോർഡേറ്റ്സ്. പിന്നെ കോൺഡ്രിക് തൈസ്, ഓസ്റ്റിക് തൈസ്, അതുപോലെ തന്നെ കോൺട്രിക് തൈസിൻ്റെയും ഓസ്റ്റിക് തൈസിൻ്റെയും ഡിഫറൻസുകൾ. പിന്നെ ക്ലാസ് ആംഫീബിയ, റെപ്റ്റിലിയ, ഏപ്സ്, മെമാലിയ. ഈ ഭാഗങ്ങളെല്ലാം തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ നോക്കാം. ഏതൊക്കെയാണ് ഈ ഫോക്കസ് ഏരിയയിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്നതെന്ന് നോക്കാം. സോ ക്യാൻ വി മൂവ് ടു ദാറ്റ് ടോപ്പിക്? യെസ്. നോക്കാം, നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നു ഈ ഭാഗം നോക്കാം നമുക്ക്. ഇതാണ് സിമെട്രി എന്ന് പറയുക. സിമെട്രി എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെൻ്റ് ഓഫ് ബോഡി പാർട്സ് ഇൻ റിലേഷൻ ടു ആൻ ആക്സിസ് എന്ന് പറഞ്ഞാൽ, ഒരു പ്ലെയിനിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് രണ്ട് ഭാഗവും ഈക്വൽ ആണോ എന്ന് നോക്കുന്നതാണ് സിമെട്രി എന്ന് പറയുക. നമുക്ക് പഠിക്കാനുള്ള ആദ്യത്തെ ഒന്ന് റേഡിയൽ സിമെട്രിയാണ്. എങ്ങനെ കട്ട് ചെയ്താലും ഈക്വൽ ഹാഫ് കിട്ടുന്നത് റേഡിയൽ സിമെട്രിയാണ്. എങ്ങനെ നമ്മൾ കട്ട് ചെയ്താലും, പക്ഷേ നടുവിലൂടെ കടന്നു പോകണമെന്നേ ഉള്ളൂ. Any plane that passes through central axis of the body can divide the organism into two equal half. അതാണ് റേഡിയൽ സിമെട്രി. എങ്ങനെ ഡിവൈഡ് ചെയ്താലും ഈക്വൽ ഹാഫ് കിട്ടുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു സർക്കിൾ കൺസിഡർ ചെയ്യുക. സർക്കിളിൻ്റെ നടുവിലൂടെ നമ്മൾ എങ്ങനെ കട്ട് ചെയ്താലും നമുക്ക് ഈക്വൽ ഹാഫ് കിട്ടുമല്ലോ. അതാണ് റേഡിയൽ സിമെട്രി എന്ന് പറയുന്നത്. ഇനി മറ്റൊന്ന് നമുക്ക് നോക്കാം, ബൈലാറ്ററൽ സിമെട്രി. ബൈലാറ്ററൽ സിമെട്രി നമ്മൾ വേറെ എവിടെയും നോക്കേണ്ട, ഹ്യൂമൻ ബീങ് ആയിട്ട് നമുക്ക് നമ്മളെ ബോഡി തന്നെ നോക്കാം. നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്താൽ, നടുവിലൂടെ ഇങ്ങനെ കട്ട് ചെയ്താൽ നമുക്ക് ഈക്വൽ ഹാഫ് കിട്ടും. പക്ഷെ നമ്മൾ നടുവിൽ ഇങ്ങനെ കട്ട് ചെയ്താലോ, മുകൾ വശവും താഴെ വശവും വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് ഈക്വൽ ഹാഫ് കിട്ടില്ല. സോ നമ്മളിവിടെ പറയുന്നു, നോക്കാം, അതായത് ബൈലാറ്ററൽ സിമെട്രി എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയിനിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഈക്വൽ ഹാഫ് കിട്ടുന്നതിനെ ബൈലാറ്ററൽ സിമെട്രി എന്ന് പറയും. അത് റൈറ്റ് ഹാഫും ലെഫ്റ്റ് ഹാഫും ആണ്. ക്ലിയർ അല്ലേ? ഇനി എസിമെട്രി, എങ്ങനെ ഡിവൈഡ് ചെയ്താലും നമുക്ക് ഈക്വൽ ഹാഫ് കിട്ടൂല. ഇത് ഫൈലം പൊരിഫറയാണ്, സ്പോഞ്ചസ്. ഈ ഫൈലത്തിന് നമ്മൾ എങ്ങനെ കട്ട് ചെയ്താലും നമുക്ക് ഈക്വൽ ഹാഫ് കിട്ടില്ല.
ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു ഫോക്കസ് ഏരിയയിലെ ടോപ്പിക്കാണ് സിമെട്രി. സിമെട്രി മൂന്ന് തരം: റേഡിയൽ സിമെട്രി, ബൈലാറ്ററൽ സിമെട്രി, എസിമെട്രി. റേഡിയൽ സിമെട്രി എന്ന് പറഞ്ഞാൽ എനി പ്ലെയിൻ പാസിംഗ് ത്രൂ ദ സെൻട്രൽ ആക്സിസ് ഓഫ് ദ ബോഡി ക്യാൻ ഡിവൈഡ് ദ ബോഡി ഇൻ ടു ടു ഈക്വൽ ഹാഫ്. ഇനി ബൈലാറ്ററൽ സിമെട്രി: എനി വൺ പ്ലെയിൻ പാസിംഗ് ത്രൂ ദ സെൻട്രൽ ആക്സിസ് ഓഫ് ദ ബോഡി ക്യാൻ ഡിവൈഡ് ഇൻ ടു റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാഫ്. ഓക്കെ. ഇനി എസിമെട്രി: കനോട്ട് ഡിവൈഡ് ദ ബോഡി ഇൻ ടു ടു ഈക്വൽ ഹാഫ്. അപ്പോൾ നമ്മൾ സിമെട്രി എന്നുള്ള ടോപ്പിക്ക് കഴിഞ്ഞു. അടുത്തത് നമുക്ക് നോക്കാം ജേം ലെയേഴ്സ്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ജേം ലെയേഴ്സ് ആണ്. നമുക്കറിയാം സൈഗോട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ, അതായത് സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ ഫെർട്ടിലൈസേഷനൊക്കെ നടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്കറിയാം സൈഗോട്ട് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന സെല്ലുകളെല്ലാം തന്നെ ഒരു പക്ഷേ രണ്ട് ലെയറുകളായിട്ട് മാറാം, അല്ലെങ്കിൽ ചില ഓർഗാനിസത്തിലൊക്കെ മൂന്ന് ലെയറുകളായിട്ട് മാറാം. ഓക്കെ. അതായത് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ദ സൈഗോട്ട് അണ്ടർഗോ സെൽ ഡിവിഷൻ. സൈഗോട്ട് പിന്നെ ഡിവൈഡ് ചെയ്തിട്ട് ചിലപ്പോൾ രണ്ട് ലെയറുകളായിട്ട് മാറും. ഓക്കെ. ഈ രണ്ട് ലെയറുകളിൽ നിന്നായിരിക്കും ചിലപ്പോൾ ശരീരഭാഗം കംപ്ലീറ്റ് ഫോം ചെയ്യാം. ഹൈഡ്ര കേട്ടിട്ടുണ്ടല്ലോ. ഹൈഡ്രയ്ക്ക് രണ്ട് ലെയറുകളിൽ നിന്നാണ് ശരീരഭാഗം കംപ്ലീറ്റ് ഫോം ചെയ്യുന്നത്. ഇനി നമ്മളെ സംബന്ധിക്കുന്നിടത്തോളം നമുക്ക് മൂന്ന് ലെയറുകളിൽ നിന്നാണ്. സൈഗോട്ടായി കഴിഞ്ഞാൽ പിന്നെ അത് മൂന്ന് ലെയറുകളായിട്ട് മാറും. ഈ മൂന്ന് ലെയറുകളിൽ നിന്നാണ് നമ്മുടെ ഓരോ ശരീരഭാഗങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ പറയുന്നു, ഓക്കെ, നമ്മളിവിടെ ജേം ലെയേഴ്സിൽ ആദ്യം നമ്മൾ ഡിപ്ലോപ്ലാസ്റ്റിക് എന്ന് പറയും. ഈ ഡിപ്ലോപ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഓർക്കേണ്ടതാണ്, ഓക്കെ, ഡിപ്ലോപ്ലാസ്റ്റിക് അനിമൽസ് ദാറ്റ് ആർ ഫോംഡ് ഫ്രം ടു ജേം ലെയേഴ്സ്. രണ്ട് ജേം ലെയറുകളിൽ നിന്നാണ് ശരീരഭാഗം ഫോം ചെയ്യുന്നത് എങ്കിൽ അതിനെ നമ്മൾ ഡിപ്ലോപ്ലാസ്റ്റിക് എന്ന് പറയും. അനിമൽസ് ദാറ്റ് ആർ ഫോംഡ് ഫ്രം ടു ജേം ലെയേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഔട്ടർ എക്ടോഡ്, ഇന്നർ എൻഡോഡ്. ഔട്ടർ എക്ടോഡേമും ഇന്നർ എൻഡോഡേമും, ഈ രണ്ട് ലെയറിൻ്റെയും ഇടയിൽ ഒരു ജെല്ലിയിലെ സബ്സ്റ്റൻസ് ഉണ്ട്. അതിന് പറയുന്ന പേര് മീസോഗ്ലിയ എന്നാണ്. ഇത് നോൺ ലിവിങ് ലെയറാണ്. അപ്പോൾ നമ്മൾ ഇത്രയും ഓർക്കേണ്ടതുള്ളൂ. എന്താണ് ഡിപ്ലോപ്ലാസ്റ്റിക്? അനിമൽസ് ദാറ്റ് ആർ ഫോംഡ് ഫ്രം ടു ജേം ലെയേഴ്സ്. ഔട്ടർ എക്ടോഡം, ഇന്നർ എൻഡോഡം. സെറ്റല്ലേ? ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. എന്താണ് ട്രിപ്ലോപ്ലാസ്റ്റിക്? ട്രൈ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം മൂന്നാണ്. മൂന്ന് ലെയറുകളിൽ നിന്നാണ് ശരീരഭാഗം ഫോം ചെയ്യുന്നത് എങ്കിൽ അതിനെ നമ്മൾ ട്രിപ്ലോപ്ലാസ്റ്റിക് എന്ന് പറയും. അനിമൽസ് ദാറ്റ് ആർ ഫോംഡ് ഫ്രം ത്രീ ജേം ലെയേഴ്സ് ആർ നോൺ ആസ് ട്രിപ്ലോപ്ലാസ്റ്റിക്. ഔട്ടർ എക്ടോഡം, ഇന്നർ എൻഡോഡം, മിഡിൽ മീസോഡം. ഇവിടെ മിഡിൽ മീസോഡേമും കൂടെ ഉണ്ടാവും. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ സിമെട്രി കഴിഞ്ഞു. ശേഷം നമ്മൾ ജേം ലെയറുകളായിട്ടുള്ള ട്രിപ്ലോപ്ലാസ്റ്റിക്കും ഡിപ്ലോപ്ലാസ്റ്റിക്കും കഴിഞ്ഞു. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ അല്ലേ മക്കളെ? ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം സീലോം എന്ന് പറയും. സീലോം, സീലോം എന്ന് പറഞ്ഞാൽ ക്യാവിറ്റി എന്നാണ് അർത്ഥം. സീലോം എന്ന് പറഞ്ഞാൽ ക്യാവിറ്റിയാണ്. അതായത് ബോഡി വാളിൻ്റെയും ഗട്ട് വാളിൻ്റെയും, നോക്കാം, ഞാനിവിടെ വരച്ചു കാണിക്കാം. ഇത് നമ്മളൊരു ഹ്യൂമൻ ബോഡിയാണെന്ന് കൺസിഡർ ചെയ്യും. നമുക്കിതൊരു ഹ്യൂമൻ ബോഡിയാണെന്ന് കൺസിഡർ ചെയ്യാം. ഈ ഹ്യൂമൻ ബോഡിയിൽ ഇത് ബോഡി വാളാണ് അല്ലേ? നമ്മുടെ ശരീരത്തിൻ്റെ വാളാണ് ഇത്. നമ്മളിവിടെ കൊടുക്കുന്നു ബോഡി വാൾ. ഓക്കെ, ബോഡി വാള്. അതേപോലെ ഭക്ഷണം കടന്നു പോകുന്ന കുഴലാണ് ഇതെന്ന് കൂട്ടിക്കോ. ഓക്കെ, ഭക്ഷണം കടന്നു പോകുന്ന കുഴലാണ് ഇതെന്ന് കൂട്ടിക്കോ. ഇതിനെ നമ്മൾ ഗട്ട് വാൾ എന്നാ പറയാം. ഗട്ട് വാൾ. ഓക്കെ, ബോഡി വാളിൻ്റെയും ഗട്ട് വാളിൻ്റെയും ഇടയിൽ ഒരു ക്യാവിറ്റി ഇപ്പം നമുക്ക് കാണാം. കണ്ടോ ഈ ക്യാവിറ്റി? ഈ ക്യാവിറ്റിയെ ലൈൻ ചെയ്തിട്ടുണ്ടാകും മീസോഡേം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അനിമൽസുകൾക്ക് നമ്മൾ പറയും സീലോമീറ്റ് എന്ന് പറയും. സീലോമീറ്റ്, നോക്കിയേ, സീലോമീറ്റ് എന്ന് പറയും. എന്താ സീലോമീറ്റ് എന്ന് പറഞ്ഞാൽ? ക്യാവിറ്റി പ്രസൻറ്റ് ബിറ്റ്വീൻ ബോഡി വാൾ ആൻഡ് ഗട്ട് വാൾ. ബോഡി വാളിൻ്റെയും ഗട്ട് വാളിൻ്റെയും ഇടയിൽ ക്യാവിറ്റി ഉണ്ടാകും. അതിനെ ലൈൻ ചെയ്തിട്ടുണ്ടാകും മീസോഡേം എന്നുള്ളത്. ഞാനിവിടെ വേറെ രീതിയിൽ വരച്ച് കാണിക്കാം. കൺസിഡർ ചെയ്തോളാം, ഇത് ബോഡി വാള്, ഇത് ഗട്ട് വാള്, ഇതിനിടയിൽ ക്യാവിറ്റി ഉണ്ട്. ഈ ക്യാവിറ്റിയെ ലൈൻ ചെയ്തിട്ടുണ്ടാവും മീസോഡേം എന്ന് പറയുന്നത്. അപ്പം ഇതാണ് നമ്മൾ സീലോമീറ്റ് എന്ന് പറയാം. അനിമൽസ് ദാറ്റ് ഹാവ് ബോഡി ക്യാവിറ്റി
ബിറ്റ്വീൻ ബോഡി വോൾ ആൻഡ് ഗട്ട് വോൾ. ഇതിനെ നമ്മൾ സീലോമീറ്റ് എന്നാണ് പറയുക. ഇനി മറ്റൊന്ന് നമുക്ക് നോക്കാം മക്കളെ, അടുത്തൊന്ന് നമുക്ക് നോക്കാം എസിലോമീറ്റ് എന്ന് പറയും. ബോഡി വാള്, ഗട്ട് വാള്, പക്ഷെ ഇതിനിടയിൽ ഒരു ഒരു സ്പേസും ഉണ്ടാവില്ല. There is no cavity between these two layers. ബോഡി വാളിൻ്റെയും ഗട്ട് വാളിൻ്റെ ഇടയിൽ ക്യാവിറ്റി ഒന്നും ഇല്ലെങ്കിൽ അതിനെ നമ്മൾ പറയും എസിലോമീറ്റ് എന്ന് പറയും. ആബ്സെൻസ് ഓഫ് സീലോം ആയതുകൊണ്ടാണ് എസിലോമീറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേറൊന്ന് നോക്കാം. നോക്കിയേ, ക്യാവിറ്റി ബിറ്റ്വീൻ ബോഡി വോൾ ആൻഡ് ഗട്ട് വാൾ, ബോഡി വാളിൻ്റെയും ഗട്ട് വാളിൻ്റെ ഇടയിൽ ക്യാവിറ്റി ഉണ്ടാവും. ബട്ട് മീസോഡേം ഈസ് സ്കാറ്റേർഡ് ഹിയർ. കണ്ടോ, മീസോഡേം ഇങ്ങനെ ചിതറിക്കിടക്കുക ചെയ്യാം. മീസോഡേം ഇങ്ങനെ ചിതറിക്കിടക്കുക ചെയ്യുക. ഇതിന് നമ്മൾ പറയുന്ന പേര് സ്യൂഡോ സീലോമീറ്റ് എന്നാണ്. ഇതിനെ പറയുന്ന പേര് സ്യൂഡോ സീലോമീറ്റ് എന്നാണ്. ക്ലിയർ ആണല്ലോ മക്കളെ. അപ്പൊ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നോക്കാം, എന്താണ് സീലോം? ബോഡി വാളിൻ്റെയും ഗട്ട് വാളിൻ്റെയും ഇടയിൽ ക്യാവിറ്റി ഉണ്ടെങ്കിൽ അതിന് സീലോം എന്ന് പറയും. അതിന് ലൈൻ ചെയ്തിട്ടുണ്ടാകും മീസോഡം എന്ന് പറയുന്നത്. ഇനി ഈ ബോഡി വാളിൻ്റെയും ഗട്ട് വാളിൻ്റെയും ഇടയിൽ ക്യാവിറ്റി ഇല്ലെങ്കിൽ നമ്മൾ അതിനെ എസിലോമീറ്റ് എന്നാണ് പറയുക. ഇനി ബോഡി വാളിൻ്റെയും ഗട്ട് വാളിൻ്റെയും ഇടയിൽ സീലോം ഉണ്ട്, പക്ഷേ ഈ സീലോം ചിതറിക്കിടക്കുകയാണെങ്കിൽ സ്കാറ്റേർഡ് എന്നാ പറയാം. അങ്ങനെ സ്കാറ്റർ ചെയ്ത് കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ സ്യൂഡോ സീലോമീറ്റ് എന്ന് പറയും. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ഒരു ഫോക്കസ് ഏരിയയുള്ള കാര്യം കഴിഞ്ഞു. നമുക്കിനി അടുത്തയിലേക്ക് പോവാം. നോക്കാം, നെക്സ്റ്റ് വൺ നമുക്ക് പഠിക്കാനുള്ളത് ഫൈലം പോരിഫറയാണ്. ഫൈലം പോരിഫറ. ക്ലിയർ ആണോ മക്കളെ ഇതുവരെ എടുത്തതെല്ലാം? ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ ജെൻസ്, ഓക്കെ സെറ്റ്, ഓക്കെ ഓക്കെ ആണല്ലോ. പ്രിയ വാസുദേവൻ, റുസീന സലാം, നിഹാൽ, ഓക്കെ ഓക്കെ. നമുക്കിനി ഫൈലത്തിലേക്ക് കടക്കാം. ഫൈലത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് ഫൈലം പൊരിഫറ എന്താണെന്നാണ്. ഇത് എല്ലാ കാര്യങ്ങളൊന്നും നമുക്ക് പഠിക്കാനില്ല. ഫൈലം പൊരിഫറയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളൊന്നും പഠിക്കാനില്ല. നമുക്കിവിടെ പഠിക്കാനുള്ളത് എന്താണെന്നറിയോ? വാട്ടർ, ഓക്കെ, വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ് ഇവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം. അതായത് നമുക്കിവിടെ പറയാനുള്ളത് എന്താണെന്ന് അറിയോ? വാട്ടർ എൻട്രി ചെയ്യുന്ന ഒന്ന്. ഓക്കെ, വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഓക്കെ, അതായത് ഇവിടെ ഈ ഫൈലം പൊരിഫറയിൽ വാട്ടർ എൻട്രി ചെയ്യുന്ന ഒരു ഓപ്പണിംഗ് ഉണ്ട്. അതിന് നമ്മൾ പറയുന്ന പേര് ഓസ്റ്റിയ എന്നാണ് പറയാം. വാട്ടർ എൻട്രി ചെയ്യുന്ന ഓപ്പണിംഗിന് പറയുന്ന പേര് ഓസ്റ്റിയ എന്ന് പറയും. എന്നിട്ട് എൻട്രി ചെയ്യുന്ന ഒരു ക്യാവിറ്റിക്ക് പറയുന്ന പേര് സ്പോഞ്ചോസീൽ എന്നാ പറയാം. സ്പോഞ്ചോസീൽ എന്ന് പറയും. പിന്നെ വാട്ടർ പുറത്തേക്ക് പോകുന്ന ഒരു ഓപ്പണിങ്ങിന് പറയുന്നത് ഓസ്കുലം എന്ന് പറയും. ഓക്കെ, അപ്പൊ നമുക്കിവിടെ മൂന്ന് കാര്യങ്ങളുണ്ട്. കണ്ടോ, ഈ ആരോ മാർക്ക് നിങ്ങൾ നോക്കിയാൽ മതി. കണ്ടോ, വാട്ടർ എൻട്രി ചെയ്യുന്നത് ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്, ഇതിനെ ഓസ്റ്റിയ എന്ന് പറയുന്നു. പിന്നെ ഈ ഉള്ളിലുള്ള അറകൾക്ക് പറയുന്ന പേര് സ്പോഞ്ചോസീൽ എന്നാണ്. പിന്നെ അതേപോലെ തന്നെ ഇത് പുറത്തേക്ക് പോകുന്ന ഒരു ഓപ്പണിംഗ് ഉണ്ട്, അതിന് ഓസ്കുലം എന്നാ പറയാം. അപ്പൊ മൂന്ന് കാര്യങ്ങൾ ഇവിടെ ഓർക്കുക: ഓസ്റ്റിയ, സ്പോഞ്ചോസീൽ, ഓസ്കുലം. വൺസ് മോർ, ഓസ്റ്റിയ, സ്പോഞ്ചോസീൽ, ഓസ്കുലം. ഇതാണ് വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഇനി ഇങ്ങനെ വെള്ളം ബോഡിയുടെ ഉള്ളിലേക്ക് കയറി അത് ഓസ്കുലത്തിലൂടെ പുറത്തേക്ക് പോകുന്നതിൻ്റെ ആവശ്യകത എന്താണ്? ഒന്ന്, ഫുഡ് ക്യാപ്ചറാണ്, ഭക്ഷണം ഉള്ളിലേക്ക് എടുക്കുക, എക്സ്ക്രീഷൻ നടത്തുക. ഓക്കെ, ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾസുകളാണ് പഠിക്കാനുള്ളത്, ഫൈലം പെരിഫറയുടെ എക്സാമ്പിൾ. അപ്പോൾ ഇതിലാകെ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലുള്ളത്? ഒന്ന് നോക്കാം, ഓസ്റ്റിയ, അതിലൂടെ എൻ്റർ ചെയ്യുന്ന സ്പോഞ്ചോസീലിലേക്ക്, സ്പോഞ്ചോസീലിൽ നിന്ന് വാട്ടർ പുറത്തേക്ക് പോകുന്നത് ഓസ്കുലത്തിലേക്ക്. നോക്കാം മക്കളെ, നമുക്ക് ഇനി ഇതിൻ്റെ എക്സാമ്പിൾസ്, ഈ പിക്ചർ നമ്മൾ നന്നായിട്ട് പഠിക്കണം. പിക്ചർ നോക്കാം. ആദ്യം നമ്മൾ പറയുന്നു ഇത്, ഓക്കെ, നമുക്ക് മൂന്ന് എക്സാമ്പിൾസുകളാണ് പഠിക്കാനുള്ളത്: സൈക്കോൺ സ്കൈഫ, സ്പോഞ്ചില്ല ഫ്രഷ് വാട്ടർ സ്പോഞ്ച്, യു സ്പോഞ്ചിയ ബാത്ത് സ്പോഞ്ച്. ഓക്കെ, ഇതിനെ ബാത്ത് സ്പോഞ്ച് എന്നാ പറയാം. ഇത് സൈക്കോൺ സ്കൈഫ എന്ന് പറയും. ഇതിനെ നമ്മൾ സ്പോഞ്ചില്ല ഫ്രഷ് വാട്ടർ സ്പോഞ്ച് എന്ന് പറയും. മനസ്സിലായില്ലേ? അപ്പൊ ഇത് സൈക്കോൺ സ്കൈഫ, ഇത് യു സ്പോഞ്ചിയ ബാത്ത് സ്പോഞ്ച്. നോക്കിയേ, ബാത്ത് സ്പോഞ്ച് എന്നാ ഇതിന് പറയാം.
ഇനി നമ്മൾ ഇത് നിങ്ങൾ ഓർക്കുക ഇതിനെ സ്പോഞ്ച് ഇല്ല ഫ്രഷ് വാട്ടർ സ്പോഞ്ച് എന്നാ പറയാം അപ്പോൾ ഈ മൂന്ന് എക്സാമ്പിളും അപ്പോൾ നമ്മൾ ഫൈലം പെരിഫറയിൽ പറഞ്ഞു വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഓസ്ട്രിയ സ്പോഞ്ചോസീൽ ഓസ്കുലം ഓക്കെ പിന്നെ നമ്മൾ പഠിക്കാനുള്ള ഇതിൻ്റെ എക്സാമ്പിൾസ് ഫൈലം പെരിഫറ സെറ്റായി ക്ലിയർ അല്ലേ അപ്പോൾ ഒന്നാമത്തെ ഫൈലം നമ്മളിത് കഴിഞ്ഞു അപ്പോൾ നമ്മളിപ്പോൾ നാല് കാര്യങ്ങളാണ് പറഞ്ഞത് നാല് ഫോക്കസ് ഏരിയ പോയിന്റുകൾ പറഞ്ഞു ഒന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ് സിമട്രി എന്താണ് ഡിപ്ലോപ്ലാസ്റ്റിക്കും ട്രിപ്ലോപ്ലാസ്റ്റിക്കും എന്താണ് സീലോം എന്താണ് ഫൈലം പെരിഫറ ക്ലിയർ അല്ലേ ഒന്ന് ചാറ്റ് ബോക്സിൽ കൊടുക്കുക ക്ലിയർ ആണെങ്കിൽ ഇസ് ഇറ്റ് ഓക്കെ ഓക്കെ ജെൻസ് ഓക്കെ കാർത്തിക സെറ്റ് 100% ക്ലിയർ ഓക്കെ ക്ലിയർ ഓക്കെ ഓക്കെ നമുക്കിനി അടുത്തതിലേക്ക് പോവാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം നമ്മൾ ഇതിൽ പഠിച്ചാൽ മതി കൂടുതലേക്ക് പോകണ്ട അടുത്ത നമുക്ക് പഠിക്കാൻ പോകുന്നതാണ് ഫൈലം സീലൻഡറേറ്റ സീലൻഡറേറ്റ ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം ബോഡിയിൽ എന്തോ ഒരു സീലോ ക്യാവിറ്റി ഉണ്ട് രണ്ടാമത്തെ ഫൈലാണ് സീലൻഡറേറ്റ നമുക്കിതിൽ പഠിക്കാനുള്ളത് എന്താണെന്നറിയോ ഒന്ന് സീലൻഡറേറ്റയിൽ പ്രത്യേക തരം സെല്ലുണ്ട് നിഡോബ്ലാസ്റ്റ് ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു പിക്ചർ ഉണ്ട് പഠിക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പിക്ചറിൽ നമ്മൾ പഠിക്കുന്നത് നിഡോബ്ലാസ്റ്റ് ആണ് കാരണം ഈ സീലൻഡറേറ്റയിലെ സെല്ലുകളാണ് നിഡോബ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഇത് ഒരു സെല്ലാണ് കൊടുത്തിട്ടുള്ളത് ഒരു സെല്ല് ഈ സെല്ലിൻ്റെ പ്രത്യേകത എന്താണ് ഓക്കെ ഇവർ സോ ഇറ്റ് കണ്ട നിഡോബ്ലാസ്റ്റ് ഫോർ ആങ്കറേജ് ഇതിൻ്റെ പ്രത്യേകത എവിടെയെങ്കിലും ഒന്ന് പറ്റിപ്പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ആങ്കറേജ് എന്ന് പറയും ആങ്കറേജ് എന്ന് പറഞ്ഞാൽ പറ്റിപ്പിടിച്ച് നിൽക്കുക ഡിഫൻസ് പ്രതിരോധം മറ്റൊന്ന് ക്യാപ്ചർ ദ പ്രേ ഇരയെ പിടിച്ചു തിന്നുക ക്യാപ്ചർ ദ പ്രേ ഇരയെ പിടിച്ചു തിന്നുക ഇതെല്ലാമാണ് ഇവരുടെ ഫങ്ഷൻ ഓക്കെ അപ്പൊ നമുക്കിതിന് ആദ്യത്തെ കാര്യം നിഡോബ്ലാസ്റ്റ് ഓക്കെ നിഡോബ്ലാസ്റ്റിന്റെ ഫങ്ഷൻ ആങ്കറേജ് എവിടെയെങ്കിലും ഒന്ന് പറ്റിപ്പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ഇവർ സഹായിക്കുന്നുണ്ട് ഏതെങ്കിലും ഇവരെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ഏതെങ്കിലും ജീവി ഉണ്ടെങ്കിൽ അതിനെ തുരത്താൻ വേണ്ടിയിട്ട് ഈ നിഡോബ്ലാസ്റ്റ് സഹായിക്കുന്നുണ്ട് ഏതെങ്കിലും അവർക്ക് പറ്റിയ ഏതെങ്കിലും ഫുഡ് മെറ്റീരിയൽ കിട്ടണമെങ്കിൽ അത് വിഴുങ്ങാൻ ഇത് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇവരുടെ പ്രത്യേകത ആങ്കറേജ് ഡിഫൻസ് ക്യാപ്ചർ ദ പ്ലേ പ്രേ ഓക്കെ അപ്പോൾ നമ്മൾ സീലൻഡറേറ്റയ്ക്ക് തന്നെ പറയുന്ന മറ്റൊരു പേരാണ് നിഡേറിയ എന്നാ പറയാം ഓക്കെ നിഡേറിയ എന്നാ പറയാം ആ നിഡേറിയ എന്ന് പറയാൻ തന്നെ കാരണം അവർക്ക് എന്തുള്ളതുകൊണ്ടാണ് നിഡോബ്ലാസ്റ്റ് എന്ന് പറയുന്ന സെല്ലുള്ളതുകൊണ്ടാണ് ഒരു സെല്ല് അവിടെ കൊടുത്തിട്ടുള്ളൂ കേട്ടോ ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് ഇതിൽ നമുക്ക് പഠിക്കാനുള്ള എന്താ അറിയോ മറ്റൊരു എക്സാമ്പിളാണ് ഇവരൊരു ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ കാണിക്കും ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ അത് നിങ്ങളൊന്ന് എഴുതിയെടുത്താൽ നന്നായിരിക്കും കേട്ടോ ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഇവർ കാണിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഈ ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഇതിന് പറയുന്ന പേരാണ് മെറ്റാജനസിസ് എന്ന് പറയും ഈ പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ് മെറ്റാജനസിസ് ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ പറയുന്ന പേര് മെറ്റാജനസിസ് എന്നാണ് ഓക്കെ എന്ത് ഈ ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ നോക്കാം ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും ശരിക്ക് ഈ സീലൻഡറേറ്റ രണ്ട് വിഭാഗമുണ്ട് ഒന്ന് പോളിപ്പ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് മറ്റൊന്ന് മെഡൂസ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് കണ്ടോ ഇത് പോളിപ്പിൻ്റെ ഒരു ഫീച്ചറാണ് ജസ്റ്റ് കണ്ടിരുന്നാൽ മതി ഈ കാര്യങ്ങൾ ഇത് വേണ്ട നമുക്ക് പഠിക്കണം എന്നില്ല ഫോക്കസ് ഏരിയയിൽ ഇത് പോളിപ്പ് ഇത് മെഡൂസ ഓക്കെ രണ്ടും എൻറ്റയർലി ഡിഫറൻറ്റാണ് ഒന്ന് ഒരു സിലിണ്ടർ പോലെയാണ് മറ്റൊന്ന് നമുക്കറിയാം കുട പോലെയാണ് അംബ്രല പോലെയാണ് അപ്പോൾ ഇവർക്കൊരു ഫീച്ചർ എന്താണെന്നറിയോ ഈ മെറ്റാജനസിസ് ഈ ഒരു സീലൻഡറേറ്റയുടെ ഒരു ഫീച്ചറാണ് മെറ്റാജനസിസ് എന്ന് വെച്ചാൽ പോളിപ്പ് എന്ന് പറയുന്ന വിഭാഗം ഈ സിലിണ്ട്രിക്കൽ വിഭാഗം എസെക്ച്വലി റീപ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ എസെക്ച്വലി റീപ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഇവർ മെഡൂസ എന്ന് പറയുന്ന വിഭാഗമാകും നോക്കി എന്ത് എന്തൊരു വെറൈറ്റി ആണെന്ന് പോളിപ്പ് എസെക്ച്വലി റീപ്രൊഡ്യൂസ് ചെയ്താൽ ഇവർ മെഡൂസയായി ഇനിയോ ഈ മെഡൂസ എന്ന് പറയുന്നത് സെക്ഷ്വലി റീപ്രൊഡ്യൂസ് ചെയ്താൽ ഇവർ പോളിപ്പാവുകയും ചെയ്യും ശ്രദ്ധിക്കാം പോളിപ്പ് എസെക്ഷ്വലി റീപ്രൊഡ്യൂസ് ചെയ്താൽ മെഡൂസയാകുന്നു മെഡൂസ സെക്ഷ്വലി റീപ്രൊഡ്യൂസ് ചെയ്താൽ പോളിപ്പാകുന്നു ഇതിനൊരു എക്സാമ്പിൾ നമ്മൾ പഠിക്കുക ഒബേലിയ ഇതിൻ്റെ എക്സാമ്പിളാണ് ഒബേലിയ എന്നുള്ളത് ഓക്കെ അപ്പം നമുക്ക് ഈ ഒരു ഫൈലത്തിൽ ഇപ്പോൾ രണ്ട് പോയിന്റാണ് ഞാൻ പറഞ്ഞത് ഒന്ന് ഇവർക്ക് നിഡോബ്ലാസ്റ്റ് ഉണ്ട്
എവിടെയെങ്കിലും പച്ചപിടിച്ച് നിൽക്കാൻ ഡിഫൻസിന് ഇരയെ പിടിച്ചു വിഴുങ്ങാൻ വേണ്ടിയിട്ട്. മറ്റൊരു ഫീച്ചർ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇവർ ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ കാണിക്കും എന്നാണ് പറഞ്ഞത്. അതിന് മെറ്റാജനസിസ് എന്നാണ് പറയുക. അതായത് പോളിപ്പ് അസെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്താൽ മെഡൂസയാകും, മെഡൂസ സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്താൽ പോളിപ്പാവുകയും ചെയ്യും. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഒബേലിയ. ക്ലിയർ ആയില്ലേ? ഇനി ചില എക്സാമ്പിൾസ്, ഒന്നോ രണ്ടോ എക്സാമ്പിൾസുകൾ നിങ്ങൾ പഠിക്കണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസുകളാണ് ഇവിടെ ഞാൻ കൊടുക്കുന്നുണ്ട്. മിയാൻഡ്രീന, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നിങ്ങൾ വേറെ ഒന്നും എഴുതിയിട്ടില്ലെങ്കിലും ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ എഴുതണം. മിയാൻഡ്രീന, ഇനി ഇങ്ങനെ എഴുതാൻ പറ്റൂലെങ്കിൽ നിങ്ങൾ എക്സാമ്പിളായിട്ട് ചോദിക്കുകയാണെങ്കിൽ കോറൽസ് എന്ന് എഴുതിയാൽ മതി. കോറൽസ്, ഓക്കെ. മിക്കപ്പോഴും നമുക്ക് ചോദിക്കാറുണ്ട് കോറൽസ് ബിലോങ്സ് ടു ഫൈലം, ഏത് ഫൈലത്തിലാണ് കോറൽസ് ഉള്ളത്? ഓർപ്പിച്ചോള, സീലൻഡ്രേറ്റ. അപ്പൊ ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ പഠിക്കുക. പിന്നെ നമുക്ക് പെന്നേറ്റുല, കടൽ പേന, കണ്ട പേന പോലെ തന്നെയുണ്ട്, കടൽ പേന എന്ന് പറയാം. പെന്നേറ്റുല സീപ്പൻ, ഗോർഗോണിയ സീഫാൻ, ഓക്കെ, ഫൈസാലിയ പോർച്ചുഗീസ് മാൻ ഓഫ് വാർ. ഇതിൽ പഠിക്കാൻ ഇതൊക്കെ പ്രയാസങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുക. ഒന്ന് ഈ രണ്ടെണ്ണം നിങ്ങൾ പഠിച്ചു വെക്കുക. കോറൽസും പഠിക്കണം, അതുപോലെ തന്നെ പെന്നേറ്റുലയും പഠിക്കണം. ഇപ്പൊ നമ്മൾ രണ്ട് ഫൈലം കഴിഞ്ഞു. ആദ്യം നമ്മൾ പറഞ്ഞ ഫൈലം പെരിഫറയിൽ പഠിക്കാനുണ്ടായിരുന്നത് വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ്, ഓസ്റ്റിയ, സ്പോഞ്ചോസിൽ, ഓസ്കുലം. പിന്നെ അതിൽ മൂന്ന് എക്സാമ്പിൾ, സൈക്കോൺ, സ്കൈഫ, സ്പോഞ്ചില്ല, ഇങ്ങനെ മൂന്നെണ്ണേ പറഞ്ഞിട്ടുള്ളൂ. പിന്നീട് നമ്മൾ സീലൻഡ്രൈറ്റിൽ പറഞ്ഞ നിഡോബ്ലാസ്റ്റ്, എവിടെയെങ്കിലും പറ്റി പിടിച്ച് നിൽക്കുക, ഡിഫൻസ്, ക്യാപ്ചർ ദ പ്രേ, ഓക്കെ. പിന്നെ അതേപോലെ മറ്റൊരു ഫീച്ചർ വന്ന് ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ, അതിൻ്റെ പേര് ഞാൻ പറഞ്ഞു മെറ്റാജനസിസ്. അതിനുശേഷം ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഓക്കെ, അതായത് ഈ മെറ്റാജനസിസ് എന്ന് പറഞ്ഞാൽ പോളിപ്പ് അസെക്ഷ്വലി റീപ്രൊഡ്യൂസ് ചെയ്ത മെഡൂസയാകുന്നു, മെഡൂസ സെക്ഷ്വലി റീപ്രൊഡ്യൂസ് ചെയ്ത പോളിപ്പാകുന്നു. എക്സാമ്പിളും കൊടുത്താൽ നമുക്ക് ആ മാർക്ക് കുറയാനില്ല. എക്സാമ്പിൾ ഒബേലിയ. ഇത്രയും കാര്യങ്ങൾ കൊടുത്ത് നമുക്ക് രണ്ട് മാർക്കാണ് കിട്ടുക അതിന്. ഇനി നമ്മൾ പറയുന്നു ഇതിൽ എക്സാമ്പിൾസുകൾ ഞാൻ പറഞ്ഞു, രണ്ടെണ്ണെങ്കിലും എഴുതണം. ഒന്ന് കോറൽസ് നിങ്ങൾ കൊടുക്കുക, മറ്റൊന്ന് പെന്നേറ്റുലാന്നോ സീപ്പൻ എന്ന് വേണമെങ്കിലും കൊടുക്കാം. സെറ്റല്ലേ? ക്ലിയർ അല്ലേ മക്കളെ? ഒന്ന് കമൻ്റ് ചെയ്തേ ക്ലിയർ ആണെങ്കിൽ. ആ മതി, ഇത്രയും പോയിന്റ്സുകളേ ഉള്ളൂ, ഇത്രയും പോയിന്റ്സുകൾ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ക്ലിയർ ആണ്, ഓക്കെ, ഉറപ്പാണല്ലോ അല്ലേ, 100% ഷുവർ. സയന്റിഫിക് നെയിം പഠിക്കണോന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് പഠിക്കാം. ഇതിപ്പോൾ നിങ്ങൾ കോറൽസ് ഒക്കെ പഠിച്ചാൽ അത് നമുക്കറിയാം കുട്ടി പഠിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ വ്യക്തമാകണമെന്നുണ്ടെങ്കിൽ ചിലർ അത് പേപ്പർ വാല്യുവേഷൻ ചെയ്യുന്ന ആളുകളുടെ അനുസരിച്ചിട്ടാണ്. ആ ഗോർഗോണിയ സീഫാൻ ആണ്, യെസ് യെസ് റസീന, സീഫാൻ ആണ്, ഗോർഗോണിയ, ഗോർഗോണിയ സീഫാൻ. ഇനി നമുക്ക് അടുത്തയിലേക്ക് കടക്കാം, നോക്കാം. അടുത്ത ഫൈലം ടിനോഫോറ എന്ന് പറയുന്നതാണ്. ടിനോഫോറ, ഈ ടിനോഫോറയിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇവർക്ക് രണ്ടേ രണ്ട് പ്രോപ്പർട്ടി ഉള്ളൂ, രണ്ടേ രണ്ട് പ്രോപ്പർട്ടി ഇവർക്കുള്ളൂ. ഒന്ന്, ഇവര് ദേശോയ പ്രോപ്പർട്ടി നോൺ ആസ് ബയോലുമിനസെൻസ്. ഇവർ കാണിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് മക്കളെ ബയോലുമിനസെൻസ് എന്ന് പറയും. കാരണം ഇവര് കടലിന്റെ അടിയിൽ വെളിച്ചം തെളിയിക്കുന്നവരാണ്. ബയോലുമിനസെൻസ് എന്ന് പറയും, ദേ ഹാവ് ദി എബിലിറ്റി ടു എമിറ്റ് ലൈറ്റ്, ലൈറ്റ് തെളിക്കാൻ കഴിവുള്ളവരാണ് ഇവർ, ബയോലുമിനസെൻസ്. ഓക്കെ, കടലിന്റെ അടിയിൽ ചെറുതായിട്ട് വെട്ടം ഉണ്ടാക്കുന്ന ജീവികളാണ് ഇവർ, ബയോലുമിനസെൻസ്. ഓക്കെ, സോ ദ ലിവിംഗ് ഓർഗാനിസം ഹാവിംഗ് ദ എബിലിറ്റി ടു എമിറ്റ് ലൈറ്റ് എന്നാ ചോദിക്കുക കേട്ടോ. ജീവനുള്ള ഒരു ഓർഗാനിസം, അവർക്ക് ലൈറ്റ് തെളിയിക്കാനുള്ള കഴിവുണ്ട്, അതേതാണ്? ടിനോഫോറ. മാറിപ്പോകണ്ട, ടിനോഫോറ. ഇതിനെ ലുമിനസെൻസ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് എന്നാണ്. ബയോലുമിനസെൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓർക്കുക, ലിവിംഗ് ഓർഗാനിസം ഹാവിംഗ് ദ പ്രോപ്പർട്ടി ടു എമിറ്റ് ലൈറ്റ് ആണ് ബയോലുമിനസെൻസ്. ക്ലിയർ അല്ലേ? ശേഷം നമ്മൾ പറയുന്നു, നോക്കാം, ഇതിനൊരു മറ്റൊരു ഫീച്ചറാണ് ഇവരുടെ ബോഡിയിൽ എട്ട് അറകൾ ഉണ്ടാവും, എട്ട് റോ എന്ന് പറയും. ഓക്കെ, ഇതളുകൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എട്ട് റോ ഉണ്ടാകും. ഈ റോ നമുക്ക് പറയാവുന്നതാണ് അവിടെ സീലിയേറ്റഡ് കോംബ് പ്ലേറ്റുകൾ ഉണ്ട്. ഓക്കെ, സീലിയേറ്റഡ് കോംബ് പ്ലേറ്റ്, ഇവർക്ക് സീലിയേറ്റഡ് കോംബ് പ്ലേറ്റ് ഉണ്ട്, വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ലോക്കോമോഷൻ. ഇവർക്ക് സീലിയേറ്റഡ് കോംബ് പ്ലേറ്റ് ഉണ്ട്, വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ലോക്കോമോഷൻ. ലോക്കോമോഷന് യൂസ് ചെയ്യുന്നതാണ് ഇത്. They have eight ciliated comb plates which is used for locomotion. ഈ രണ്ട് പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇവിടെ പഠിക്കേണ്ടത്. ഇവർക്ക് ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ലൈറ്റ് തെളിയിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവർക്ക്
എട്ട് ഇതളുകളുണ്ട്. ഈ ഇതളുകളുടെ സഹായത്തോട് കൂടിയിട്ടാണ് ഇവർ മൂവ് ചെയ്യുക. അതുപോലെ ഇതിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ പറയുകയാണെങ്കിൽ പ്ലൂറോ ബ്രേക്കിയ എന്ന് പറയും. നോക്കാം എക്സാമ്പിൾസ് കൊടുക്കുന്നത് പ്ലൂറോ ബ്രേക്കിയ. മറ്റൊരു എക്സാമ്പിളാണ് ടീനോ പ്ലാന. ഓക്കെ മക്കളെ, പ്ലൂറോ ബ്രേക്കിയ അതേപോലെ ടീനോ പ്ലാന. പ്ലൂറോ ബ്രേക്കിയ എന്നും പറയുന്നു, ടീനോ പ്ലാന എന്ന് പറയുന്ന രണ്ട് എക്സാമ്പിളുണ്ട്. ഏതെങ്കിലും ഒന്നെങ്കിലും നിങ്ങളോട് പഠിക്കണം. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ മൂന്ന് ഫൈലം, സിമ്പിളായിട്ടുള്ള മൂന്ന് ഫൈലാണ് പറഞ്ഞത്. പോരിഫറ, അതിൽ ഓർക്കണം വാട്ടർ എൻ്റർ ചെയ്യുന്ന ഓസ്ട്രേലിയയുടെ സ്പോഞ്ചോസീലിലേക്ക് പുറത്തേക്ക് പോകുന്ന ഓസ്കുലം എക്സാമ്പിൾ. രണ്ടാമത്തെ നിഡോ ബ്ലാസ്റ്റ്, പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ മെറ്റാജനസിസ് എക്സാമ്പിൾ ഒബേലിയ. പോളിപ്പ് എസെക്ഷൽ റീപ്രൊഡ്യൂസ് മെഡൂസ, മെഡൂസ സെക്ഷലി പ്രൊഡ്യൂസ് പോളിപ്പ്. അത് നമ്മളതിൻ്റെ എക്സാമ്പിൾസും അഡീഷണലായിട്ട് പഠിക്കാം. പിന്നെ ഇതിൽ നമ്മൾ രണ്ട് പ്രോപ്പർട്ടിയെ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് ഇവർക്ക് ലൈറ്റ് തെളിയിക്കാൻ പറ്റും, മറ്റൊന്ന് ഇവർക്ക് സീലിയേറ്റഡ് കോംബ് പ്ലേറ്റുകൾ ഉണ്ട്. ഇതിന് സഹായത്തോട് കൂടിയിട്ട് ഇവർക്ക് മൂവ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. പ്ലാറ്റി ഹെൽമിന്തസ്. ഈ പ്ലാറ്റി ഹെൽമിന്തസ് എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ ഫ്ലാറ്റ് വേം എന്നാ പറയാം. മുകൾ വശവും താഴെ വശവും പരന്നിട്ടാണ്, നാടവിര എന്നൊക്കെ നമ്മൾ ഇതിനെ പറയാറുണ്ട്. കാരണം നമ്മൾ പണ്ട് റിബൺ എന്ന് പറഞ്ഞ സംഗതി ഉണ്ടായിരുന്നു, മുടിയൊക്കെ കെട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന റിബൺ. ആ റിബണിൽ പ്രത്യേകത വളരെ പരന്നിട്ടാത് ഇല്ലേ, മുകൾ വശവും താഴെ വശവും വളരെ ഫ്ലാറ്റാണ്. അതേപോലെയുള്ള വേമുകളാണ് ഇവർ, ഫ്ലാറ്റ് വേം എന്നാണ് ഇവർ അറിയപ്പെടുക. അപ്പം ഇതിൽ നമുക്കുള്ളത് പഠിക്കാൻ എന്തറിയോ, മെയിലും ഫീമെയിലും നമ്മളെ വ്യത്യാസമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അതായത് ഈ ആഷ് ഹെൽമിന്തസ് എന്ന് പറയുന്നതിലെ, സോറി, പ്ലാറ്റി ഹെൽമിന്തസിൽ നമുക്ക് പഠിക്കാനുള്ളത് മെയിനായിട്ട് ഇവരുടെ എക്സ്ക്രീറ്ററി സിസ്റ്റം പഠിക്കണം. പ്ലാറ്റി ഹെൽമിന്തസിൻ്റെ ഒരു എക്സ്ക്രീറ്ററി സിസ്റ്റമാണ് നമുക്ക് പറയാവുന്നതാണ്. ദറ്റ് ഈസ് ഫ്ലെയിം സെൽസ്. ഇവരുടെ എക്സ്ക്രീറ്ററി ഓർഗണാണ് ഫ്ലെയിം സെൽസ് എന്ന് പറയുക, ഫ്ലെയിം സെൽസ്. ഓക്കെ, അല്ലെങ്കിൽ മറ്റൊരു പേരാണ് ഇതിന് പ്രോട്ടോ നെഫ്രീഡിയ എന്ന് പറയും. പ്രോട്ടോ നെഫ്രീഡിയ. ഇനി ഇതിൽ ഏതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ള മറ്റ് ഫോക്കസ് ഏരിയ എന്നുള്ളതൊന്ന് നോക്കട്ടെ. ജസ്റ്റ് എ മിനിറ്റ്. നോക്കാം, ഇതിൽ പ്ലാറ്റി ഹെൽമിന്തസിൽ പാരസൈറ്റിക് ഫോമിൻ്റെ അഡാപ്റ്റേഷൻ മാത്രമേ ഉള്ളൂ. പാരസൈറ്റിക് ഫോമിൻ്റെ അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ, ഓക്കെ, ഇവിടെ രണ്ട് വിഭാഗമുണ്ട്. ഒന്ന് ഫ്രീ ലിവിങ് ഉണ്ട്, മറ്റൊന്ന് പാരസൈറ്റിക് ഉണ്ട്. എൻഡോ പാരസൈറ്റാണ് ഇവർ. എൻഡോ പാരസൈറ്റ് എന്ന് മറ്റുള്ള ഓർഗാനിസത്തിൻ്റെ ഉള്ളിലാണ് ഇവർ ജീവിക്കുക. അതാണ് നമുക്കിവിടെ പഠിക്കേണ്ടതുള്ളൂ. പ്ലാറ്റി ഹെൽമിന്തസ് ഫ്ലാറ്റ് വേം. ഇതിൽ പഠിക്കേണ്ട ഒരു കാര്യം, ദേ ആർ എൻഡോ പാരസൈറ്റാണ്. ജീവനുള്ള ഓർഗാനിസത്തിൻ്റെ ഉള്ളിലാണ് ഇവർ നിൽക്കുക. എക്സാമ്പിൾ ഏതാണെന്നറിയോ, ടീനിയ, ടേപ്പ് വേം എന്ന് പറയും. ഞാനിപ്പോൾ പറഞ്ഞില്ല നാടവിര, ടീനിയ, ടേപ്പ് വേം. പിന്നെ ഫാസിയോള, ലിവർ ഫ്ലൂക്ക് എന്ന് പറയും. അപ്പോൾ ഇതെല്ലാം ഇതിൽ വരുന്നതാണ്. നോക്കാം, അപ്പോൾ പ്ലാറ്റി ഹെൽമിന്തസിൻ്റെ അണ്ടറിൽ നമുക്ക് പഠിക്കേണ്ടതുള്ളത് ഡെഡസി അണ്ടർ പ്ലാറ്റി ഹെൽമിന്തസ്. നമ്മൾ പഠിക്കേണ്ടത് ഈ ഫ്ലെയിം സെൽസ് ഇമ്പോർട്ടൻ്റ് അല്ല, മെയിനായിട്ട് പഠിക്കേണ്ടത് പ്ലാറ്റി ഹെൽമിന്തസിൽ ദേ ആർ എൻഡോ പാരസൈറ്റ് ആണ്. എൻഡോ പാരസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബോഡിയുടെ ഉള്ളിൽ, ജീവനുള്ള ഓർഗാനിസത്തിൻ്റെ ഉള്ളിലാണ് ഇവർ ജീവിക്കുക. എക്സാമ്പിൾസ്, എക്സാമ്പിൾസ് എന്താ അറിയോ, ഓക്കെ, ഇത് എൻഡോ പാരസൈറ്റ് ആണ്. ഇത് എങ്ങനെ എൻഡോ പാരസൈറ്റ് ആവുന്നത്, എങ്ങനെ നമ്മുടെ ബോഡിയിൽ നിൽക്കുക ഇവർ? കാരണം ഇവർക്ക് രണ്ട് കാര്യങ്ങൾ ഇവരുടെ ബോഡിയിലുണ്ട്. ഹുക്ക് അല്ലെ, ഒരു കുളത്തുണ്ടാവും. പിന്നെ സക്കർ, ഭക്ഷണം വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സക്കറും ഉണ്ടാവും. അപ്പോൾ ഈ രണ്ട് സംഗതി ഉള്ളത് കൊണ്ട് ഇവർക്ക് ഈസി ആയിട്ട് നമ്മുടെ ബോഡിയിൽ നിൽക്കാം. ഓക്കെ, അതായത് ഈ ഓർഗാനിസം നമ്മുടെ ബോഡിയിൽ എങ്ങനെയാണ് നിൽക്കുന്നത്? ഒരു കാര്യം ഉറപ്പിക്കുക, ഈ ഓർഗാനിസം എൻഡോ പാരസൈറ്റ് ആണ് മിക്കതും. ഓക്കെ, ഇനി നമ്മുടെ ബോഡിയിലേക്ക് ഇവർ കയറിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ഇവർ അവിടെ ഒരു കുളത്തുണ്ടാവും, ആ കുളത്തുകൊണ്ട് അവിടെ നിൽക്കും. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും? സക്ക് ചെയ്യും ഭക്ഷണ പദാർത്ഥങ്ങൾ, അവിടെ നിന്ന് ഇങ്ങനെ ഒപ്പി ഒപ്പി എടുത്ത് കഴിക്കും. അതാണ് ഇവരുടെ പ്രത്യേകത. എക്സാമ്പിൾ പറയുന്നത് ടീനിയ എന്ന് പറയുന്നതാണ്, ടേപ്പ് വേം എന്ന് പറയും, നാടവിര എന്ന് പറയും. പിന്നെ മറ്റൊന്ന് ഫാസിയോള എന്ന് പറയും, ലിവർ ഫ്ലൂക്ക് എന്ന് പറയും. ഫാസിയോള എന്ന് പറയാം, ലിവർ ഫ്ലൂക്ക് എന്ന് പറയും. അപ്പം ഇത്ര മാത്രമേ നമുക്ക് ഈ ഒരു ഫൈലത്തിൽ പഠിക്കാനുള്ളൂ. എങ്ങനെയാണ് ഇവരുടെ അഡാപ്റ്റേഷൻ, എങ്ങനെയാണ് പ്ലാറ്റി ഹെൽമിന്തസിൻ്റെ അഡാപ്റ്റേഷൻ? ഷുവറായിട്ട് നിങ്ങൾ പറയുക, പ്ലാറ്റി ഹെൽമിന്തസ് ആർ എൻഡോ പാരസൈറ്റ്. ദ ഹാവ് ഹുക്ക് ആൻഡ് സക്കേഴ്സ് ഫോർ അറ്റാച്ച്മെൻറ്റ് ആൻഡ് ടേക്കിംഗ് ന്യൂട്രീഷൻ. പിന്നെ നമ്മൾ കൊടുക്കുക എക്സാമ്പിൾ ടീനിയ, പിന്നെ മറ്റൊന്ന് ഫാസിയോള. അടുത്ത് നോക്കാം നമുക്ക് ആഷ് ഹെൽമിന്തസ് എന്ന് പറയുന്നതാണ്. ആഷ് ഹെൽമിന്തസ്, ഈ ആഷ് ഹെൽമിന്തസിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ജസ്റ്റ് എ മിനിറ്റ്.
നോക്കാം. ആഷ് കലമിന്ദസിൽ നമുക്ക് പഠിക്കാനുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ വേംസ്. ഓക്കെ, മെയിൽ ആഷ് കലമിന്ദസും ഫീമെയിൽ ആഷ് കലമിന്ദസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. നോക്കാം, മെയിൽ ആഷ് കലമിന്ദസും ഫീമെയിൽ ആഷ് കലമിന്ദസും നോക്കാം. ഒന്ന്, ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഫീമെയിൽസ് ആണ് ലോങ്ങർ എന്ന് പറയാം. ഫീമെയിൽസ് ആർ ലോങ്ങർ ദാൻ മെയിൽസ്. ഫീമെയിൽസ് ആർ ലോങ്ങർ ദാൻ മെയിൽസ്. മെയിൽസിനേക്കാളും വലിപ്പം കൂടുതൽ ഫീമെയിൽസ് ആയിരിക്കും. ഓക്കെ, സോ മെയിൽസ് ആർ ലോങ്ങർ ദാൻ, സോറി, ഫീമെയിൽസ് ആർ ലോങ്ങർ ദാൻ മെയിൽസ്. ഫീമെയിൽ ആണ് മെയിൽസിനേക്കാളും വലിപ്പം ഉണ്ടാകുക. ഞാൻ ആ പിക്ചർ ഒന്ന് വരയ്ക്കാം. ഫീമെയിൽസിന് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും, ഇനി മെയിൽസിൻ്റെതാണെങ്കിൽ ടെക്സ്റ്റിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിന് വേറൊരു ഫീച്ചർ എന്താണെന്നറിയോ, ഫീമെയിലിൻ്റെ ടെയിൽ കണ്ടോ, ഇത് ഫീമെയിലിൻ്റെ ടെയിൽ കണ്ടോ, സ്ട്രെയിറ്റാണ്, സ്ട്രെയിറ്റാണ് ഫീമെയിലിൻ്റെ ടെയിൽ. മെയിലിൻ്റെ ടെയിൽ നോക്കിയേ കർവ്ഡാണ് ടെയിൽ. മെയിലിൻ്റെ ടെയിൽ കർവ്ഡാണ്, കർവ് എന്ന് പറഞ്ഞാൽ വളഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ ഫീമെയിലിൻ്റെ ടെയിൽ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റും, മെയിലിൻ്റെ ടെയിൽ എന്ന് പറഞ്ഞാൽ കർവ്ഡുമാണ്. ഇതാണ് നമുക്കിവിടെ പഠിക്കേണ്ടത്. ക്ലിയർ ആണല്ലോ. സോ ഫീമെയിൽസ് ആർ ലോങ്ങർ ദാൻ മെയിൽസ്. ഇവിടെ ഒരു ഫീച്ചർ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് മെയിൽ വേമും ഫീമെയിൽ വേമിൻ്റെയും ഡിഫറൻസ് ആണ്. ഇവിടെ ഓർക്കുക, ഫീമെയിൽസ് ആണ് ലോങ്ങർ, മെയിൽസ് എന്ന് പറഞ്ഞാൽ ഫീമെയിൽസിനേക്കാളും ചെറുതാണ്. ഇനി ഫീമെയിലിൻ്റെ ടെയിൽ എൻഡ് സ്ട്രെയിറ്റ് ആണ്, മെയിലിൻ്റെ ടെയിൽ എൻഡ് കർവ്ഡ് ആണ്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിൻ്റെ എക്സാമ്പിൾസുകളാണ്. ഓക്കെ, ഇതിന് എക്സാമ്പിൾസ് ആണ് അസ്കാരിസ് എന്ന് പറയും. അസ്കാരിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന റൗണ്ട് വേം എന്ന് പറയും, ഉരുളൻ വിര എന്നൊക്കെ പറയും. അസ്കാരിസ് എന്നോ അല്ലെങ്കിൽ റൗണ്ട് വേം എന്നോ ഒക്കെ നമുക്ക് പറയാം. ഓക്കെ, അസ്കാരിസ് ഓർ റൗണ്ട് വേം. ക്ലിയർ ആണല്ലോ. ഇനി വേറെ ഒന്ന് നോക്കാം. ലെറ്റ് അസ് സീ നെക്സ്റ്റ് വൺ. അപ്പോൾ ഒന്ന് റൗണ്ട് വേം ആണ്, മറ്റൊന്ന് നമ്മൾ വുച്ചറേറിയ എന്ന് പറയും. പുച്ചറേറിയ എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മൾ മന്ത്രോഗം ഉണ്ടാക്കുന്ന ഒരു പുഴുവാണിത്. ഓക്കെ, പഠിക്കാൻ എളുപ്പമുള്ള നോക്കി പഠിക്കാം. ഫിലേറിയൽ വേം എന്ന് വേണമെങ്കിലും പറയാം. ഫിലേറിയൽ വേം മന്ത്രോഗം ഉണ്ടാക്കുന്ന ഒരു പുഴു. ഇനി അതേപോലെ തന്നെ ആൻകൈലോസ്റ്റോമ. ആൻകൈലോസ്റ്റോമ എന്ന് പറഞ്ഞാൽ കൊക്കപ്പുഴു എന്നൊക്കെ പറയും നമ്മൾ, കൊക്കപ്പുഴു. ഓക്കെ, ഹുക്ക് വേം എന്നൊക്കെ പറയും. അപ്പോൾ റൗണ്ട് വേം, ഹുക്ക് വേം, പുച്ചറേറിയ, ഇങ്ങനെ മൂന്ന് എക്സാമ്പിൾസുകളാണ് നമുക്ക് പ്ലാറ്റി ഹെൽമിന്ദസിന് പഠിക്കാനുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഫൈലങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുക. ഒന്ന്, ഫൈലം പൊരിഫറയുടെ കാര്യം. ഫൈലം പൊരിഫറയിൽ നമ്മൾ വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം ആണ് ഉണ്ടായിരുന്നത്. പിന്നെ എക്സാമ്പിളും, പിന്നെ സീലൻഡ്രേറ്റയിൽ ഉണ്ടായിരുന്നത് നിങ്ങൾ ഓർക്കുക. സീലൻഡ്രേറ്റയിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത് നിഡോബ്ലാസ്റ്റ് ആണ്. പിന്നെ അതുകൂടാതെ മെറ്റാജനസിസ് എന്താണ്. മൂന്നാമത്തത് ഫൈലം ടിനോഫോറ. അതിൽ നമുക്കറിയാം രണ്ട് പ്രോപ്പർട്ടിയാണ്, ബയോലുമിനസൻസും പിന്നെ അതേപോലെ ലോക്കോമോഷന് സഹായിക്കുന്ന 8 എക്സ്റ്റേണൽ കോംബ് പ്ലേറ്റുകളും. പിന്നെ അതിനുശേഷം പ്ലാറ്റി ഹെൽമിന്ദസ് ആണ്. പ്ലാറ്റി ഹെൽമിന്ദസിന് ഇവരുടെ അഡാപ്റ്റേഷനാണ് ചോദിച്ചിട്ടുള്ളത്. എൻഡോ പാരസൈറ്റ് ആണ്, അവർ നമ്മുടെ ബോഡിയിൽ ഹുക്കും സക്കറും കൊണ്ട് നിൽക്കും. പിന്നെ എക്സാമ്പിളാണ്. പിന്നെ അതിനുശേഷം നമുക്ക് പഠിക്കാനുള്ളത് ആഷ് ഹെൽമിന്ദസ് ആണ്. ആഷ് ഹെൽമിന്ദസിൻ്റെ മെയിലും ഫീമെയിലും നമ്മളെ വ്യത്യാസമാണ്. ഫീമെയിൽ ലോങ്ങർ ആണ്, മെയിൽസ് കർവ്ഡ് ആണ്. ക്ലിയർ ആയില്ലേ. ഒന്ന് ടെയിൽ എൻഡ് ലോങ് ആണ്, ഇവിടെ ഇവിടെ സ്ട്രെയിറ്റ് ആണ്, ഇവിടെ കർവ്ഡ് ആണ്. പിന്നെ ഫീമെയിൽ ലോങ്ങർ ആണ് മെയിൽസിനേക്കാളും. അങ്ങനെ രണ്ട് പോയിന്റ് ആണ് ഇവിടെ ഉള്ളത്. പിന്നെ എക്സാമ്പിളാണ്. ഇനി നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. ലെറ്റ് അസ് സീ നെക്സ്റ്റ് വൺ. അനലിഡ എന്ന് പറയുന്നു. അനലിഡ എന്തൊക്കെയാണ് അനലിഡയിൽ പഠിക്കാനുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അനലിഡയിൽ വരുന്ന കാര്യങ്ങൾ ലെറ്റ് അസ് സീ അണ്ടർ അനലിഡ. അനലിഡയിൽ വരുന്നത് മെയിനായിട്ട് നമുക്ക് മെറ്റാമറിസം, പാരാപോഡിയ, നെഫ്രീഡിയ, ഇതിൻ്റെ ഫങ്ഷൻസ് ആണ്. നോക്കിയ മെറ്റാമറിസം എന്ന് പറഞ്ഞാൽ ഈ നമുക്ക് എർത്ത് വേം അറിയാലോ. അനലിഡ എന്ന് പറഞ്ഞാൽ മണ്ണിരയുടേതാണ്, മണ്ണിര എന്ന് പറയുക എർത്ത് വേം. ഇവരുടെ ബോഡി ചെറിയ ചെറിയ സെഗ്മെൻറ്റുകളാണ്. ബോഡി ഈസ് ഡിവൈഡഡ് ഇൻ ടു ഷോർട്ട് സിമിലർ സെഗ്മെൻറ്റ്സ്. അതാണ് മെറ്റാമറിസം എന്ന് പറയാം. ഇനി പാരാപോഡിയ എന്ന് പറയേണ്ടത്, പാരാപോഡിയ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഇതിന് ചില വിഭാഗത്തിന് നീറിസ് പോലെയുള്ള ജീവികൾക്കൊക്കെ നീന്താൻ വേണ്ടിയിട്ട് ഒരു പാരാപോഡിയ ഉണ്ട്, സ്വിമ്മിങ്ങിന് വേണ്ടിയിട്ട്. ഞാനത് കാണിച്ചു തരാം. പിന്നെ നെഫ്രീഡിയ, ഇത് ഇവരുടെ എക്സ്ക്രീഷന് സഹായിക്കുന്ന ഒന്നാണ്. നോക്കാം നമുക്ക് വൺസ് മോർ. ലെറ്റ് അസ് സീ നോക്കാം. ഇതിൽ നമുക്ക് പഠിക്കേണ്ടത് മെറ്റാമറിസം. ബോഡി ചെറിയ ചെറിയ സെഗ്മെൻറ്റുകളാണ്. ഈ പിക്ചറിലൊക്കെ നമുക്ക് കാണാൻ കണ്ടാൽ അറിയാൻ പറ്റും, ചെറിയ ചെറിയ സെഗ്മെൻറ്റുകളാണ് ബോഡിയിൽ. ഓക്കെ, ചെറിയ ചെറിയ സെഗ്മെൻറ്റുകളാണ് ഇതിലുണ്ടാവുക, മെറ്റാമറിസം എന്നാ പറയാം. പിന്നെ മറ്റൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇവരിൽ പാരാപോഡി ഉണ്ട് ചിലതിന്, കണ്ടോ. ഇത് നീറിസ് എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. നീറിസ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. ചെറിയ ചെറിയ നീറിസിന് ചെറിയ ചെറിയ സ്വിമ്മ് ചെയ്യാൻ വേണ്ടിയൊരു സാധനമുണ്ട്, പാരാപോഡിയ എന്നാണ് പറയാം. പിന്നെ ഇവർക്ക്
മറ്റൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇവരുടെ എക്സ്ക്രീറ്ററി ഓർഗൺ ഏതാണ്, നെഫ്രീഡിയാണ്, നെഫ്രീഡിയ. അങ്ങനെ മൂന്ന് കാര്യങ്ങൾ അതിൻ്റെ ഫംഗ്ഷനാണ്. നെഫ്രീഡിയയുടെ ഫംഗ്ഷൻ എന്താണെന്നറിയോ? ഓക്കെ, നെഫ്രീഡിയ എന്ന് പറയുന്നത് എക്സ്ക്രീഷൻ സഹായിക്കുന്നതാണ്. എക്സ്ക്രീഷൻ, വേസ്റ്റ് പുറത്ത് കളയാൻ വേണ്ടി സഹായിക്കുന്നതാണ് നെഫ്രീഡിയ. അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. എന്താണ് മെറ്റാമറിസം? ബോഡി ചെറിയ ചെറിയ സെഗ്മെൻറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിന് നമ്മൾ മെറ്റാമറിസം എന്ന് പറയും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ പാരാപോഡിയ നീറിസിനുണ്ട്. എന്താണ് അതിൻ്റെ ഫംഗ്ഷൻ? അത് സ്വിമ്മിങ്ങിന് സഹായിക്കുന്നു. മൂന്നാമത്തത് നമ്മൾ പറയുന്നു, അതായത് തേർഡ് വൺ ഐ ആം ടെല്ലിംഗ് അബൌട്ട് നെഫ്രീഡിയ, എക്സ്ക്രീഷന് സഹായിക്കുന്നു. ഇനി നമുക്ക് നോക്കാം, ഇതിൽ എക്സാമ്പിൾസുകളാണ്. ഒന്ന് എർത്ത് വേമാണ്, എർത്ത് വേം, മണ്ണിര എന്ന് പറയും. ഇനിയൊന്ന് നീറിസ് എന്ന് പറയും. ഞാനിപ്പോൾ ഇത്രയും നേരം ഇതിനെക്കുറിച്ചാണ് പറഞ്ഞത്, നീറിസ് എന്ന് പറയും. പിന്നെ അതിനുശേഷം നമ്മൾ പറയുകയാണ്, ഇതാണ് നമ്മൾ ലീച്ച്, ഹിറുഡിനേറിയ എന്ന് പറയും, അട്ട എന്ന് പറയും. അട്ട കേട്ടിട്ടുണ്ടാവുമല്ലോ, ഹിറുഡിനേറിയ എന്ന് പറയും, ലീച്ച് എന്ന് പറയും. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ അനലിഡ എന്ന് പറയുന്ന ഫൈലത്തിൽ വരുന്നത്. ക്ലിയർ ആയല്ലോ? ഇത്രയും സെറ്റല്ലേ? ഓക്കെ, ഒന്ന് കമൻറ്റ് ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഒന്ന് കമൻ്റ് ചെയ്യാം മക്കളെ. ഇനി നമ്മൾ പഠിക്കാനുള്ളത് ഫൈലം ആർത്രോപോഡയാണ്. ഈ ഫൈലം ആർത്രോപോഡയിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നമുക്കൊന്ന് നോക്കാം. ഫൈലം ആർത്രോപോഡയിൽ വരുന്നത് മാൽപീജിയൻ ടിബ്യൂളുകളാണ്. ഓക്കെ, ഫൈലം ആർത്രോപോഡ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഫൈലത്തിൻ്റെ ഫീച്ചർ എന്താണെന്നറിയോ? ഏറ്റവും കൂടുതൽ നമ്മൾ ഈ എന്താണ് അനിമൽസിൽ വെച്ചിട്ട് ലോകത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഫൈലം ആർത്രോപോഡയാണ്. ലാർജസ്റ്റ് ഫൈലം എമംഗ് കിങ്ഡം അനിമാലിയ എന്ന് പറഞ്ഞാൽ അത് ആർത്രോപോഡയാണ്, ഏറ്റവും വലിയ ഫൈലം. ഇനി ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് മാൽപീജിയൻ ടിബ്യൂളുകളെ കുറിച്ചാണ്. എന്താണ് മാൽപീജിയൻ ടിബ്യൂൾ? മാൽപീജിയൻ ടിബ്യൂൾ എന്ന് പറഞ്ഞാൽ ഈ ആർത്രോപോഡയുടെ എക്സ്ക്രീറ്ററി ഓർഗൺ ആണ്. ഓർക്കുക, ഇവരുടെ എക്സ്ക്രീറ്ററി ഓർഗൺ ആണ് മാൽപീജിയൻ ടിബ്യൂൾ എന്ന് പറയുന്നത്. ലെറ്റ് അസ് സീ ദാറ്റ്. നോക്കാം, ഇവരുടെ എക്സ്ക്രീറ്ററി ഓർഗൺ ആണ് മാൽപീജിയൻ ടിബ്യൂൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവരുടെ എക്സ്ക്രീറ്ററി ഓർഗൺ മാൽപീജിയൻ ടിബ്യൂളുകളാണ്. ഓക്കെ, ഫൈലം ആർത്രോപോഡയുടെ എക്സ്ക്രീറ്ററി ഓർഗൺ മാൽപീജിയൻ ടിബ്യൂൾ. ഇനി നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് മറ്റൊരു കാര്യം, നമുക്കിതിൽ എക്സാമ്പിൾസ് ആണ്. എക്സാമ്പിൾസ് എല്ലാം ഒന്നും പഠിക്കേണ്ടതുമില്ല. നമുക്ക് കൊടുത്തിട്ടുള്ളത് എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ഇൻസെക്ട്സ് എന്ന് പറയും. സാമ്പത്തികമായിട്ട് നമുക്ക് നേട്ടം തരുന്ന ഇൻസെക്റ്റുകളുണ്ട്. ഓക്കെ, ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് രണ്ട് പിക്ചർ, നിങ്ങൾക്ക് കൂടെ കാണാം. ഒന്ന് ഇതാണ്. ഓക്കെ, രണ്ട് സാമ്പത്തികമായിട്ട് നമുക്ക് നേട്ടം തരുന്ന രണ്ട് ഇൻസെക്റ്റുകളാണ്. ഒന്ന് ഇത്, ഇതിനെ നമ്മൾ പറയും എപ്പിസ് എന്ന് പറയും. എപ്പിസ് എന്ന് പറഞ്ഞാൽ ഹണീബി, തേനീച്ചയാണിത്. തേനീച്ച നമുക്ക് സാമ്പത്തികമായിട്ട് നേട്ടം തരുന്ന ഒന്ന് തന്നെയാണ് ഇല്ലേ. ഇനി നമ്മൾ മറ്റൊന്ന് പറയാണ് ബോംബിക്സ് എന്ന് പറയും. ബോംബിക്സ്,
ബോംബിക്സ് എന്ന് പറഞ്ഞാൽ സിൽക്ക് വേം എന്ന് പറയും, പട്ടുനൂൽ പുഴു. സംഭവം ഇത് സിൽക്ക് വേം വിച്ച് ബിലോങ്സ് ടു വിച്ച് ഫൈലം എന്ന് പറയുമ്പോൾ ഇത് പുഴുവായതുകൊണ്ട് ഇത് ആർത്രോപോഡയല്ല എന്നില്ല, ഇത് ആർത്രോപോഡയാണ് കേട്ടല്ലോ, ഇത് ആർത്രോപോഡയാണ്. ഓക്കെ, പട്ടുനൂൽ പുഴു അതേപോലെ എപ്പിസ്, ഈ രണ്ടെണ്ണമാണ് നമ്മളിവിടെ പഠിക്കേണ്ടത്. പിന്നെ വെക്ടേഴ്സുകളെ കുറിച്ചാണ്. വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അസുഖം വഹിച്ചുകൊണ്ട് പോകുന്ന ജീവികൾ ഏതൊക്കെയാണ്? ഒന്ന് നമുക്ക് പറയാം അനോഫലസ് എന്ന് പറയും. അനോഫലസ് എന്ന് പറഞ്ഞാൽ അനോഫലസ് മൊസ്കിറ്റോ കേട്ടിട്ടുണ്ടാവുമല്ലോ, അതായത് നമുക്ക് മലേറിയ ഉണ്ടാക്കുന്ന ഒരു മൊസ്കിറ്റോ ആണിത്, കൊതുകാണിത്, അനോഫലസ്. മറ്റൊന്ന് ക്യുളക്സ് എന്ന് പറയും, മന്ത്രോഗം ഉണ്ടാക്കുന്ന ഒരു മൊസ്കിറ്റോ ആണിത്, മന്ത്രോഗം അതുണ്ടാക്കുന്ന മൊസ്കിറ്റോ ആണ് ക്യുളക്സ് എന്ന് പറയാം. ഇനി വേറൊന്നും കൂടിയുണ്ട്, ഈഡിസ് എന്ന് പറയുന്നത്, ഈഡിസ് എന്ന് പറയുന്ന ഒന്നുണ്ട്, ഈഡിസ് മൊസ്കിറ്റോ, ഈഡിസ്, ഡെങ്കു. ഓക്കെ, ഡെങ്കു ഉണ്ടാക്കുന്ന ഈഡിസ് ആണ്. അപ്പൊ ഇങ്ങനെ വെക്ടേഴ്സുകൾ ഇവർ മൂന്നുമാണ്. അപ്പൊ നമ്മൾ ഫൈലം ആർത്രോപോഡയിൽ നമുക്ക് പഠിക്കാനുള്ളത് മാൽപീജിയൻ ടിബ്യൂളുകളാണ്. മാൽപീജിയൻ ടിബ്യൂൾ എന്ന് പറഞ്ഞാൽ ആർത്രോപോഡയുടെ എക്സ്ക്രീറ്ററി ഓർഗൺ ആണ്. ഇനി എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ഇൻസെക്ട്, ഒന്ന് ഞാൻ പറഞ്ഞു എപ്പിസ് ഹണിബി, മറ്റൊന്ന് ബോംബിക്സ് സിൽക്ക് വേം. അതോടൊപ്പം തന്നെ വെക്ടേഴ്സ് ഏതൊക്കെയാന്ന് പറഞ്ഞു. വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അത് അനോഫലസ്, ക്യുളക്സ്, ഈഡിസ് മൊസ്കിറ്റോ ആണ്. ക്ലിയർ അല്ലേ? സെറ്റാണല്ലോ അല്ലേ? ഒന്ന് കമൻറ്റ് ബോക്സിലേക്ക് വരിക, എന്നിട്ട് സംശയം ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. ഓക്കെ, ഫോക്കസ് ഏരിയ തന്ന പോയിന്റ്സുകളാണ് നമുക്ക് കൂടുതൽ പഠിക്കേണ്ടത്, അത് മാത്രമാണ് പഠിക്കേണ്ടത്, നമുക്ക് എക്സാമിൽ നിന്ന് അതിലേക്കുള്ള ചോദ്യങ്ങളാണ് വരുള്ളൂ. പിന്നെ അതേപോലെ ബിഗ്ഗസ്റ്റ് ആർത്രോപോഡ് മെമ്പർ വിച്ച്, അതായത് ആർത്രോപോഡ് എന്ന് പറയുന്നതാണ് അനിമൽ കിങ്ഡത്തിലെ ഏറ്റവും കൂടുതലുള്ളത് എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ലാസിഫർ ഉണ്ട്, ലാസിഫറും പറയാം നമുക്ക്, അതും എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസെക്റ്റ് ആണ് ലാസിഫർ. ഞാൻ എളുപ്പമുള്ള രണ്ടെണ്ണം പറഞ്ഞിട്ടേ ഉള്ളൂ, ഈ അതായത് എപ്പിസും ബോംബിക്സും. ലാസിഫർ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പെയിന്റിലൊക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ്, പെയിന്റിനൊക്കെ. ക്ലിയർ ആണ്? ഓക്കെ, വേറെ പ്രോബ്ലംസ് എന്തെങ്കിലും ഇല്ലല്ലോ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു ഫൈലത്തിലേക്ക് കടക്കാം. നമുക്ക് അടുത്താണ് ഫൈലം കോർഡേറ്റ, സോറി ഫൈലം മൊളുസ്ക എന്ന് പറയുന്നു. ഫൈലം മൊളുസ്ക നമ്മൾ ഈ ഒച്ചിൻ്റെ ഒക്കെ ഒരു വിഭാഗമാണ് ഇതിൽ പഠിക്കാനുള്ളത്, ഒച്ച്. ഓക്കെ, മൊളുസ്ക എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ നമുക്ക് പഠിക്കാനുള്ള എന്താ അറിയോ, ഈ പിക്ചറിലേക്ക് വരാം നമുക്ക്. ഇതിൽ മെയിനായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇവർക്കൊരു മൗത്തിലൊരു ഫീഡിങ് ഓർഗൻ ഉണ്ട്. നോക്കിയേ, ഞാൻ സൂം ചെയ്ത് കാണിക്കാം. ഇവർക്ക് മൗത്തിലൊരു ഭക്ഷണം എടുക്കാൻ വേണ്ടി ഒരു ഓർഗൻ ഉണ്ട്, അതിനെ പറയുന്ന പേര് റാഡുല എന്നാണ്. സോ മൊളുസ്ക കൺസിസ്റ്റ് ഓഫ് എ ഫീഡിങ് ഓർഗൺ, ഭക്ഷണം ഉള്ളിലേക്ക് എടുക്കാനുള്ള ഒരു ഓർഗൻ ഇവർക്കുണ്ട്. ആ ഓർഗന് പറയുന്ന പേര് റാഡുല എന്നാണ്. ഭക്ഷണം ഉള്ളിലേക്ക് എടുക്കാൻ ഒരു ഓർഗൻ ഉണ്ട്, എ ഫീഡിങ് ഓർഗൺ ഇൻ ദയർ ഹെഡ് നോൺ ആസ് റാഡുല. മൗത്തിൻ്റെ ഉള്ളിൽ നമുക്ക് നാക്ക് എന്നൊക്കെ പറയുന്ന പോലെ അവർക്ക് ഭക്ഷണം എടുക്കാൻ വേണ്ടി അല്ലേ, നമ്മൾ കണ്ടിട്ട് വളരെ നീളം കൂടിയ നാക്ക്, അതിന് സഹായത്തോട് കൂടിയിട്ടാണ് ഇവർ ഭക്ഷണം ഉള്ളിലേക്ക് എടുക്കുക, അതിനെ പറയുന്ന പേര് റാഡുല എന്നാണ്. പിന്നെ നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് ഫൈലം മൊളുസ്കയുടെ എക്സാമ്പിൾസുകളാണ് പഠിക്കാനുള്ളത്. നോക്കാം നമുക്ക് എക്സാമ്പിൾസ് ഓഫ് ഫൈലം മൊളുസ്ക. നോക്കാം എക്സാമ്പിൾസുകൾ ഇവിടെ. ഒന്ന് സീ ദിസ് വൺ, ഇതിനെ നമ്മൾ പറയുന്നത് ആപ്പിൾ സ്നെയിൽ എന്നാ പറയാം, ശംഖ് എന്ന് പറയും, ആപ്പിൾ സ്നെയിൽ ഇതാണ് കേട്ടോ, ആപ്പിൾ സ്നെയിൽ എന്നാ ഇതിനെ പറയാം, ശംഖ്. ഇത് ഈ ഒരു മൊളുസ്കയിൽ വരുന്നതാണ് ആപ്പിൾ സ്നെയിൽ. ഓക്കെ, ഇനി ഇത് നമ്മൾ പറയുന്നത് ലോലിഗോ എന്ന് പറയാം, നമ്മൾ കൂന്തൾ എന്ന് പറയും, ലോലിഗോ, കൂന്തൾ എന്ന് പറഞ്ഞ സംഗതി അത് ഇതിൽ വരുന്നതാണ്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് പിങ്ക് ടാഡ, കണ്ടോ, ഇത് പിങ്ക് ടാഡ എന്നാ പറയാം, പിങ്ക് ടാഡ. പിങ്ക് ടാഡ എന്ന് പറഞ്ഞാൽ പേൾ ഓയിസ്റ്റർ എന്നാ പറയാം, മുത്തുച്ചിപ്പി എന്ന് പറയും, കണ്ടോ ഇതിന് മുത്തുകളുണ്ട്, കണ്ടോ. പിങ്ക് ടാഡ എന്ന് പറഞ്ഞാൽ പേൾ ഓയിസ്റ്റർ. ഇനി ഇത് ഒക്ടോപ്പസ്, നമുക്കറിയാവുന്നതാണല്ലോ ഒക്ടോപ്പസ്, അല്ലെങ്കിൽ ഇതിന് മറ്റൊരു പേര് പറയാം നമുക്ക് ഡെവിൽ ഫിഷ് എന്ന് പറയും, ഡെവിൽ ഫിഷ്. അപ്പൊ ഇത്രയും എക്സാമ്പിൾസുകൾ നിങ്ങൾ പഠിക്കാം. ഒന്ന് ആപ്പിൾ സ്നെയിൽ, ശംഖ്, പിങ്ക് ടാഡ, പേൾ ഓയിസ്റ്റർ, പിന്നെ ഒന്ന് ലോലിഗോ, സ്കിഡ്, ഒക്ടോപ്പസ്, ഡെവിൽ ഫിഷ്. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇതിൽ നമുക്ക് റാഡുലയും എക്സാമ്പിളും ആണ് പഠിക്കാനുള്ളത്.
ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എക്കിനോഡെർമേറ്റ എന്നുള്ളതാണ്. എക്കിനോഡെർമേറ്റ ഓക്കെ, എക്കിനോഡെർമേറ്റ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ എക്കിനോഡെർമേറ്റ എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം ബോഡിയിൽ മുള്ളുള്ളത് എന്നാണ്. ബോഡിയിൽ ഇങ്ങനെ മുള്ളുകൾ ഉള്ളതിനെയാണ് നമ്മൾ എക്കിനോഡെർമേറ്റ എന്ന് പറയാം. എക്കിനോഡെർമേറ്റയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വാട്ടർ വാസ്കുലാർ സിസ്റ്റം ഉണ്ട്. നേരത്തെ നമ്മൾ വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം ആയിരുന്നു പറഞ്ഞത്, ഇവിടെ വാട്ടർ വാസ്കുലാർ സിസ്റ്റം ഉണ്ടെന്ന് പറയാം. ഓക്കെ, വാട്ടർ വാസ്കുലാർ സിസ്റ്റം ഇവരുടെ ബോഡിയുടെ അകത്തുണ്ട്. എന്താണ് ഈ വാട്ടർ വാസ്കുലാർ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത? ഫുഡ് ക്യാപ്ചർ ചെയ്യുക, എക്സ്ക്രീഷൻ നടത്തുക, ലോക്കോമോ അല്ലെങ്കിൽ എക്സ്ക്രീഷൻ നടത്തുക, ഇതൊക്കെയാണ് അല്ലെങ്കിൽ റെസ്പിറേഷൻ നടത്തുക. ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് ഇവരുടെ ബോഡിയിലെ വാട്ടർ വാസ്കുലാർ സിസ്റ്റത്തിന്. ഒന്ന് ഫുഡ് എടുക്കുക, മറ്റൊന്ന് മൂവ് ചെയ്യാൻ സഹായിക്കുക, മറ്റൊന്ന് റെസ്പിറേഷൻ സഹായിക്കുക എന്നുള്ളതൊക്കെയാണ് വാട്ടർ വാസ്കുലാർ സിസ്റ്റം. വാട്ടർ വാസ്കുലാർ സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻ റെസ്പിറേഷനും ഫുഡ് ഉള്ളിലേക്ക് എടുക്കുക എന്നുള്ള രണ്ട് ഫംഗ്ഷൻ നിങ്ങൾ പഠിക്കാം. പിന്നെ ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഈ ഒരു എക്കിനോഡെർമേറ്റയിലെ എക്സാമ്പിൾസുകളാണ്. ആ എക്സാമ്പിൾസിലേക്ക് വരുമ്പോൾ നമുക്ക് കുറേ എക്സാമ്പിൾസുകളുണ്ട്. ഇതിന് ചിലതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതിന് നമ്മൾ പറയുന്നു എക്കിനസ് എന്ന് പറഞ്ഞ സംഗതിയാണ്. നമ്മൾ ഫസ്റ്റ് ടൈം ആയിരിക്കും ഇതൊക്കെ കാണുന്നത്, എക്കിനസ് എന്ന് പറഞ്ഞ സംഗതി. ഓക്കെ, ഇതിന് സി അർഷിൻ എന്ന് പറയും. എക്കിനസ് എന്ന് പറയുന്ന സി അർഷിൻ എന്നാ പറയാം. ഓക്കെ, ഇനി മുകളിൽ കണ്ടോ നിങ്ങൾ, ഇതിന് ആൻറ്റിഡോൺ എന്നാ പറയാം. സി ലില്ലി എന്ന് പറയും. ആൻറ്റിഡോൺ സി ലില്ലി എന്ന് പറയും. ഓക്കെ, എക്കിനസ്, സി അർഷിൻ, ആൻറ്റിഡോൺ സി ലില്ലി. പിന്നെ മറ്റൊന്നാണ് നമുക്ക് നോക്കാം, മറ്റൊന്ന് ഒഫ്യൂറ എന്ന് പറയുന്ന സംഗതിയാണിത്. ഒഫ്യൂറ എന്ന് പറയും. ഈ ഒഫ്യൂറ എന്ന് പറഞ്ഞാൽ ബ്രിട്ടിൽ സ്റ്റാർ എന്നാ പറയാം. കണ്ടോ, ഒഫ്യൂറ എന്ന് പറഞ്ഞാൽ ബ്രിട്ടിൽ സ്റ്റാർ എന്നാ പറയാം. പിന്നെ നമ്മൾ ഇതിന് പറയുന്ന പേര് കുക്കുമേരിയ എന്നാ പറയാം. കുക്കുമേരിയ, ഞാൻ ഇവിടെ എഴുതാം, കുക്കുമേരിയ എന്നാ ഇതിന് പറയാം. എന്ന് പറഞ്ഞാൽ സീ കുക്കുംബർ, കടൽ കക്കരി എന്നറിയപ്പെടുന്ന സംഗതിയാണിത്. അപ്പം നമ്മളിപ്പോൾ നാല് എക്സാമ്പിൾസ് ഞാനിവിടെ പറഞ്ഞു. ഒന്ന് എക്കിനസ് എന്ന് പറയുന്നത് ആൻറ്റിഡോൺ സീ ലില്ലി, ഒഫ്യൂറ ബ്രിട്ടിൽ സ്റ്റാർ, കുക്കുമേരിയ സീ കുക്കുംബർ. അപ്പം നമുക്കിതിൽ പഠിക്കാനുള്ളത് ഈ കാര്യങ്ങളാണ്. ഒന്ന് എക്കിനോഡെർമേറ്റ വാട്ടർ വാസ്കുലർ സിസ്റ്റം, പിന്നെ ഒന്ന് എക്സാമ്പിൾസ്. ഇത്രയേ ഉള്ളൂ ഇതിൽ. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയില്ലേ എല്ലാവർക്കും? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഫൈലം കോർഡേറ്റയാണ്. ഓക്കെ, ഫൈലം കോർഡേറ്റയാണ്. ഓക്കെ, അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫൈലം കോർഡേറ്റയാണ്. ഫൈലം കോർഡേറ്റയിൽ നാല് ഫണ്ടമെന്റൽ ഫീച്ചേഴ്സുകളാണ് ഫൈലം കോർഡേറ്റയ്ക്ക് ഉള്ളത്. ഓക്കെ, ഫൈലം കോർഡേറ്റയ്ക്ക് നാല് ഫണ്ടമെന്റൽ ഫീച്ചേഴ്സുകളാണ് ഉള്ളത്. ഒന്ന്, പ്രസൻസ് ഓഫ്. നോക്കുക, നമുക്ക് ഒരു ഫൈലം കോർഡിനേറ്റയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സുകളാണ് നമുക്കിതിന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ഈ പിക്ചർ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, പ്രസൻസ് ഓഫ് നോട്ടോകോഡ് ഉണ്ട് എന്നുള്ളത്. നോട്ടോകോഡ് ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം. പിന്നെ ഒന്ന്, ഡോർസൽ ഹോളോ നെർവ് കോഡ് ഉണ്ട് എന്നുള്ളതാണ്. ഡോർസൽ ഹോളോ നെർവ് കോഡ് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്ന്, ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഒന്ന്, പോസ്റ്റ് ആനൽ ടെയിൽ ഉണ്ട് എന്നുള്ളതാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, ഈ ഒരു എന്താണ് കോർഡേറ്റയിൽ നമുക്ക് കാണാൻ കഴിയുന്ന നാല് കാര്യങ്ങളാണ്. ഒന്ന്, പ്രസൻസ് ഓഫ് നോട്ടോകോഡ്, നോട്ടോകോഡ് എന്ന് പറയുന്ന സംഗതിയുണ്ട്. പിന്നെ ഡോർസൽ ഹോളോ നെർവ് കോഡ് ഉണ്ട്. പിന്നെ ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റുകൾ ഉണ്ട്. പിന്നെ ഒന്ന്, പോസ്റ്റ് ആനൽ ടെയിൽ ഉണ്ട്. ഇത് ഫണ്ടമെന്റൽ ഫീച്ചേഴ്സാണ്. ഈ നാല് ഫീച്ചേഴ്സും നമുക്ക് പഠിക്കണം. നോട്ടോകോഡുകളാണ്, ഓക്കെ, നോട്ടോകോഡുകളാണ് പിന്നീട് നമ്മൾ പറയുന്നത് നമ്മളെ വെർട്ടിബൽ കോളൊക്കെ ആയിട്ട് മാറുക. നമുക്കൊക്കെ എങ്ങനെയാണ് വരിക? നോട്ടോകോഡ് മാറിയിട്ടാണ് വെർട്ടിബൽ കോളാവുക, നട്ടലുകളായിട്ട് മാറുന്നത്. പിന്നെ ഈ നെർവ് കോഡുകളാണ് പിന്നീട് നമുക്ക് സ്പൈനൽ കോഡുകളായിട്ട് മാറുക. പിന്നെ അതിനുശേഷം പറയുന്നു ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്, നമുക്ക് ഉള്ളിലേക്ക് എടുക്കാനുള്ളതാണ് ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്. പിന്നെ പോസ്റ്റ് ആനൽ ടെയിൽ, പോസ്റ്റ് ആനൽ ടെയിൽ. ഓക്കെ, ആനൽ ടെയിലുകൾ, പോസ്റ്റ് ആനൽ ടെയിൽ ഉള്ളതാണ് ഇതെന്ന് ഓർക്കാം. ക്ലിയർ ആയില്ലേ? നോട്ടോകോഡ്, ഡോർസൽ ഹോളോ നെർവ് കോഡ്, ഫാരിഞ്ചിൽ ഗിൽ സ്ലിറ്റ്, പോസ്റ്റ് ആനൽ ടെയിൽ, ഇത്രയും ഫീച്ചേഴ്സുകളാണ് ഇതിനുള്ളത്. ക്ലിയർ അല്ലേ? ഇതാണ് ഫൈലം കോർഡേറ്റയുടെ ഫണ്ടമെന്റൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. സെറ്റ് അല്ലേ? നിങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട് ഇത്രയും എങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ് വിടാം. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതും ചോദിക്കാം. വേഗം നോക്കി. If you have doubt, okay, clear. Kartika. Okay, Jans, okay. Full clear, okay.
ഈ ബോഡി പാർട്ട് മാർക്ക് ചെയ്യാൻ ചോദിക്കും കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ചോദിച്ചിട്ടുണ്ട് ഒരാൾ, പ്രിയ വാസുദേവൻ ചോദിച്ചിട്ടുണ്ട് സർ ബോഡി പാർട്ട് മാർക്ക് ചെയ്യാൻ ചോദിക്കുമോ എന്ന്. ചോദിക്കും ചോദിക്കും, ഷുവറാണ്. അപ്പോൾ ആദ്യത്തെ ഇത് കൺഫ്യൂഷൻ ആവും നമുക്ക്. അപ്പോൾ ആദ്യത്തെ മാർക്കിംഗ് നോട്ടോ കോഡാണ്, പിന്നെ വരുന്ന നെർവ് കോഡാണ്. അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. ഇതേ മാർക്കിങ്ങുകളെ വരുള്ളൂ, വേറെ വരില്ല. ഇതേ ഓർഡറിലേ ചോദിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി, ഇത് നോട്ടോ കോഡ്, നെർവ് കോഡ്, ഓക്കെ, ഇവിടെ ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്, ആനൽ ടെയിൽ. ഇനി നമുക്ക് അടുത്തയിലേക്ക് പോവാം, നമുക്ക് അടുത്തയിലേക്ക് പോവാം. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ കോർഡേറ്റും നോൺ കോർഡേറ്റും തമ്മിലുള്ള ഡിഫറൻസുകളാണ്. കോർഡേറ്റും നോൺ കോർഡേറ്റും. കോർഡേറ്റ് എന്ന് പറഞ്ഞാൽ നോട്ടോ കോഡ് പ്രസൻ്റ് ആണ്. ഓക്കെ, നോട്ടോ കോഡ് പ്രസൻ്റ് ആണ് കോർഡേറ്റിൽ. നോൺ കോർഡേറ്റിൽ നോട്ടോ കോഡ് ആബ്സെൻ്റ് ആണ്. നോട്ടോ കോഡ് പ്രസൻ്റ് ആണ്, നോട്ടോ കോഡ് ആബ്സെൻ്റ് ആണ്. ഓക്കെ, നോട്ടോ കോഡ് ഇവിടെ കോർഡേറ്റിൽ നോട്ടോ കോഡ് ഉണ്ട്, നോൺ കോർഡേറ്റിൽ നോട്ടോ കോഡ് ആബ്സെൻ്റ് ഉണ്ട്. പിന്നെ ഇവിടെ നമ്മൾ പറയുകയാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം ഡോർസൽ ആണ്. ഓക്കെ, അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റം ഡോർസൽ. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ഡോർസൽ ഹോളോ നെർവ് കോഡ് എന്ന് പറഞ്ഞില്ലേ, അത് തന്നെ. ആ നാല് ഫീച്ചേഴ്സ് ഇവിടെ നോക്കിയാൽ മതി. ആദ്യം നമ്മൾ അത് ഓർക്കുക, നാല് ഫീച്ചേഴ്സ് പറഞ്ഞില്ലേ. ഒന്ന് നോട്ടോ കോഡ്, മറ്റൊന്ന് ഡോർസൽ ഹോളോ നെർവ് കോഡ്, പിന്നെ ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ്, പിന്നെ പോസ്റ്റ് ആനൽ ടെയിൽ. ഇത്രയും ഫീച്ചേഴ്സ് ഇവിടെ പറയാം. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് നോൺ കോഡേറ്റിൽ. ഇവിടെ നോട്ടോ കോഡ് ഉണ്ടെങ്കിൽ നോൺ കോഡേറ്റ്സിന് നോട്ടോ കോഡ് ഇല്ല. ഇനി ഇവിടെ ഡോർസൽ ഹോളോ നെർവ് കോഡ് ആണെങ്കിൽ ഇവിടെ വെൻട്രൽ ഹോളോ നെർവ് കോഡാണ്, വെൻട്രൽ സോളിഡ് നെർവ് കോഡ് എന്ന് പറഞ്ഞാൽ മതി. ഇവിടെ നമ്മൾ ഡോർസൽ ഹോളോ നെർവ് കോഡ് ആണെങ്കിൽ ഇവിടെ വെൻട്രൽ സോളിഡ് നെർവ് കോഡുകളാണ്. ഇനി ഇവിടെ നമുക്ക് പറയാൻ പറ്റും ഗിൽ സ്ലിറ്റുകൾ ഉണ്ടെങ്കിൽ, ഇവിടെ നമുക്ക് പറയാം ഗിൽ സ്ലിറ്റുകൾ ഇല്ല. ഓക്കെ, ഇവിടെ ഫാറിങ്സിൽ നമുക്ക് പറയാം ഗിൽ സ്ലിറ്റ് പ്രസൻ്റ് ആണെങ്കിൽ ഇവിടെ ഗിൽ സ്ലിറ്റ് ആബ്സെൻ്റ് ആണ്. ഇനി ഞാൻ പറയുകയാണ് പോസ്റ്റ് ആനൽ ടെയിൽ ഇവിടെ പ്രസൻ്റ് ആണെങ്കിൽ ഇവിടെ പോസ്റ്റ് ആനൽ ടെയിൽ ആബ്സെൻ്റ് ആണ്. പോസ്റ്റ് ആനൽ ടെയിൽ പ്രസൻ്റ് ആണ്, ഇവിടെ പോസ്റ്റ് ആനൽ ടെയിൽ ആബ്സെൻ്റ് ആണ്. ഇവിടെ ഹാർട്ട് വെൻട്രൽ ആണെങ്കിൽ ഇവിടെ ഹാർട്ട് ഡോർസൽ ആണ്. ശ്രദ്ധിക്കുക, ഹാർട്ട് വെൻട്രൽ ആണെങ്കിൽ ഇവിടെ ഹാർട്ട് ഡോർസൽ ആണ് എന്ന് പറയാം. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സുകളാണ്. ഓക്കെ, ഞാൻ പറയുന്നു നോട്ടോ കോഡ് ഇവിടെ പ്രസൻ്റ് ആണ്, ഇവിടെ നോട്ടോ കോഡ് ആബ്സെൻ്റ് ആണ്. ഇവിടെ ഞാൻ പറയുന്നു സെൻട്രൽ നെർവസ് സിസ്റ്റം ഡോർസൽ ഹോളോ നെർവ് കോഡുകളാണ്, ഇവിടെ വെൻട്രൽ ഹോളോ അതായത് വെൻട്രൽ സോളിഡ് നെർവ് കോഡുകളാണ്. ഇവിടെ ഗിൽ സ്ലിറ്റുകളുണ്ട്, ഇവിടെ ഗിൽ സ്ലിറ്റുകളില്ല. ഇവിടെ വെൻട്രൽ ഹാർട്ടാണ്, ഇവിടെ ഡോർസൽ ഹാർട്ടാണ്. ഇവിടെ പോസ്റ്റ് ആനൽ ടെയിൽ ഉണ്ട്, ഇവിടെ പോസ്റ്റ് ആനൽ ടെയിൽ ആബ്സെൻ്റ് ആണ്. ഇത്രയും ഫീച്ചേഴ്സുകളാണ് കോർഡേറ്റിലും നോൺ കോർഡേറ്റിലും ഉള്ളത്. ഇനി നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് കോൺട്രിക് തൈസും ഓസ്ട്രിക് തൈസും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട് കോൺട്രിക് തൈസും ഓസ്ട്രിക് തൈസും. അപ്പോൾ നമുക്കത് പിന്നീട് ഇവിടെ ചോദിച്ചിട്ടുണ്ട് ഡിഫറൻസ് ബിറ്റ്വീൻ കോൺട്രിക് തൈസ് ആൻഡ് ഓസ്ട്രിക് തൈസ്. അപ്പോൾ നമുക്ക് ഇത് ശരിക്കും നോക്കിയാൽ മതി, ഈ ഡിഫറൻസ് ബിറ്റ്വീൻ കോൺട്രിക് തൈസും ഓസ്ട്രിക് തൈസും. അത് ഈ കോൺട്രിക് തൈസ് എന്ന് പറഞ്ഞാൽ അത് കാർട്ടിലേജ് കൊണ്ടുള്ള എൻഡോസ്കെൽട്ടണാണ്, അതായത് കടൽ വെള്ളത്തിലാണ് ഇവരെ കാണാൻ പറ്റുള്ളൂ. ഉദാഹരണത്തിന് നമ്മൾ ഓർക്കുക സ്രാവ്, സ്രാവ് കടൽ വെള്ളത്തിലാണ് കാണാൻ പറ്റുക. അപ്പോൾ ഇത് കാർട്ടിലേജിനസ് എൻഡോസ്കെൽട്ടൺ ആയിരിക്കും കോൺട്രിക് തൈസിന്, ബോണി എൻഡോസ്കെൽട്ടൺ ആണ്. ശരി, അപ്പോൾ കാർട്ടിലേജ് കൊണ്ടുള്ള എൻഡോസ്കെൽട്ടൺ ആണ് നമുക്ക് പറയാൻ പറ്റും കാർട്ടിലേജിനസ് എൻഡോസ്കെലിറ്റൺ ആണ് ആർക്കുള്ളത്, ദറ്റ് ഈസ് ഫോർ കോൺട്രിക് തൈസ്. ഇനി ഓസ്റ്റിക് തൈസ് എന്ന് പറയുന്നുണ്ട് ബോൺസ് ആണ് അവരുടെ ഉള്ളിലുണ്ടാവുക. അപ്പോൾ കാർട്ടിലേജിനസ് എൻഡോസ്കെൽട്ടൺ നമുക്ക് പറയാൻ പറ്റും കോൺട്രിക് തൈസിലും, അതുപോലെ തന്നെ ബോണി എൻഡോസ്കെൽട്ടൺ ഓസ്റ്റിക് തൈസിലുമാണ്. ഇനി നമ്മളിവിടെ പറയുന്ന സ്കെയിൽസ്, ബോഡിയിലുള്ള സ്കെയിൽസുകൾ നോക്കിയാൽ ഒന്ന് പ്ലാക്കോയിഡാണ്, പ്ലാക്കോയിഡാണ്. മറ്റൊന്ന് സൈക്ലോയിഡാണ് ഉണ്ടാവുക. പ്ലാക്കോയിഡ് എന്ന് പറഞ്ഞാൽ ഷാർപ്പായിരിക്കും എന്ന് പറയാം. ഓക്കെ, പ്ലാക്കോയിഡ് പറയുമ്പോൾ ഷാർപ്പായിട്ടുള്ള ഒരു സ്കെയിലുകളാണ് ഈ കോൺട്രിക് തൈസിന്, അതായത് നമ്മുടെ സ്ലാവിനൊക്കെ നോക്കിയാൽ ഉണ്ടെങ്കിൽ അത് വളരെ ഷാർപ്പായിട്ടുള്ള സ്കെയിൽസുകളായിരിക്കും, ചെതുമ്പലുകളായിരിക്കും. പക്ഷേ ഇവിടെ സൈക്ലോയിഡ് ആയിരിക്കും, ഇങ്ങനെ വരും. ഓക്കെ, ഇങ്ങനെ ഓവർലാപ്പിംഗ് ആയിട്ട് കാണാവുന്നതാണ് സൈക്ലോയിഡ് അല്ലെങ്കിൽ ടീനോയിഡ് എന്ന് പറയും. ഇനി ഇതിൻ്റെ ഒരു മൗത്ത് നോക്കിയാൽ കാർട്ടിലേജിനസ് എൻഡോസ്കെൽട്ടൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മൗത്ത് താഴെ വശത്താണ് വരിക, വെൻട്രലാണ്. ഇപ്പോൾ സ്രാവിൻ്റെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം താഴെ വശത്താണ് മൗത്ത് വരിക, കണ്ട. ഇനി ഇവിടെയാണെങ്കിലോ ഓസ്റ്റിക് തൈസിൻ്റെ ആണെങ്കിലോ മൗത്ത് എന്ന് പറഞ്ഞാൽ ടെർമിനലാണ് വരിക, അറ്റത്താണ് വരിക. ഇനി നമുക്കിവിടെ പഠിക്കാനുള്ളത് ഗിൽ സ്ലിറ്റുകളുണ്ട് വിത്തൗട്ട് കവറിംഗ് ആണ്. ഇവിടെ ഇവിടെ ഗിൽ സ്ലിറ്റുകൾ വിത്തൗട്ട് കവറിംഗ് ആണ്, ഇവിടെ ഗിൽ സ്ലിറ്റ് വിത്തൗട്ട് കവറിംഗ് ആണ്. ഇവിടെ ഗിൽ സ്ലിറ്റ് വിത്ത് കവറിംഗ് ആണ് ഓസ്റ്റിക് തൈസിൽ, ഇവിടെ ഗിൽ സ്ലിറ്റ് വിത്തൗട്ട് കവറിംഗ് ആണ്. ഓർക്കുക, ഗിൽ സ്ലിറ്റ് വിത്ത് കവറിംഗ് ഉണ്ട് ഇവിടെ, ഇവിടെ നമുക്ക് പറയാം ഗിൽ സ്ലിറ്റ് വിത്തൗട്ട് കവറിംഗ് ആണ്. ഓക്കെ, സോ മാറിപ്പോകണ്ട, ഇവിടെ കവറിംഗ് ഉണ്ട്. ഈ ഓസ്റ്റിക് തൈസിൽ നമുക്ക് പറയാൻ പറ്റും ഇവിടെ കവറിംഗ് ഉണ്ട്. ഓക്കെ, ഗിൽ സ്ലിറ്റുകൾക്ക് കവറിംഗ് ഉണ്ട്, ഇവിടെ കവറിംഗ് ഇല്ല. അപ്പോൾ ഞാൻ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതിൻ്റെ എൻഡോസ്കെൽട്ടൺ കാർട്ടിലേജ് ആണ്, ഇതിൻ്റെ എൻഡോസ്കെൽട്ടൺ ബോൺ ആണ്.
ഇതിൽ നമുക്ക് പറയാൻ പറ്റും പ്ലാക്കോയിഡ് സ്കെയിലുകളാണ് ഷാർപ്പ് ആയിട്ടുള്ള സ്കെയിലുകളാണ് ഈ സ്രാവിനൊക്കെ വരിക ഇനി മറ്റുള്ളവയ്ക്കൊക്കെ നമുക്ക് പറയാം സൈക്ലോയിഡ് സ്കെയിലുകളാണ് ഇനി ഇവിടെ നമ്മൾ നോക്കിയാൽ മൗത്ത് വെൻട്രലാണ് ഇവിടെ മൗത്ത് ടെർമിനലാണ് ക്ലിയർ ആയില്ലേ ഇനി പിന്നെ അതേപോലെ ഗിൽ സ്ലിറ്റ് വിതൗട്ട് കവറിംഗ് ആണ് ഇവിടെ ഓപ്പർക്കുലം എന്ന് പറയും അതില്ല പക്ഷേ ഇവിടെ എന്താണ് ഓസ്റ്റിക് തൈസിൽ നോക്കിയാൽ ഇവർക്ക് ഗിൽ സ്ലിറ്റ് വിത്ത് കവറിംഗ് ഉണ്ടെന്ന് പറയാം ഇനി ഇവർക്ക് നമുക്ക് പറയാൻ പറ്റുന്നതാണ് മറ്റൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇവർ കൂടുതലും ഈ കോൺട്രിക് തൈസ് എന്ന് പറയുന്നത് കൂടുതലും നമുക്ക് പറയാവുന്നതാണ് എയർ ബ്ലാഡർ ഇല്ലാത്തവയാണ് എയർ ബ്ലാഡർ ഇല്ല നമുക്ക് പ്രത്യേകമായിട്ട് ഇത് ചോദിച്ചിട്ടുണ്ട് ഇവിടെ എയർ ബ്ലാഡർ ഇല്ല എന്തുകൊണ്ടാണ് ഇവർക്ക് എയർ ബ്ലാഡർ ഇല്ലാത്തത് കാരണം വെച്ചാൽ എയർ ബ്ലാഡർ ഇല്ലെങ്കിൽ തന്നെ ഇല്ലെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന അറിയോ ഫുൾ ടൈം ബോഡി ഇങ്ങനെ വെള്ളത്തിലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കേണ്ടി വരും എയർ ബ്ലാഡർ ഇല്ലെങ്കിൽ ഇവർക്ക് ബോയൻസി കീപ്പ് ചെയ്യാൻ പറ്റില്ല വെള്ളത്തിൻ്റെ ഒരു പൊസിഷനിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല അപ്പൊ ഈ കോൺട്രിക്ടൈസിന് ഒരു ഫീച്ചറാണ് എയർ ബ്ലാഡർ എന്ന് പറയുന്നത് ആബ്സെന്റ് ആണ് അതുകൊണ്ട് തന്നെ ദ ഹാവ് ടു സ്വിം കണ്ടിന്യൂസ്ലി ഇൻ വാട്ടർ വെള്ളത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നീന്തിക്കൊണ്ടിരിക്കണം ടു അവോയ്ഡ് സിങ്കിങ് മുങ്ങിപ്പോകാതിരിക്കാൻ പക്ഷേ ഈ ഓസ്ട്രിക്ടൈസിലാണെങ്കിൽ അങ്ങനെയല്ല ഓസ്ട്രിക്ടൈസിൽ അങ്ങനെയല്ല ഓസ്ട്രിക്ടൈസിൽ എങ്ങനെയാണ് അവർക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കണം അവര് ഈ ഒരു ഓസ്ട്രിക്ടൈസിന്റെ ഒരു ഫീച്ചറാണ് അവർക്ക് ബോഡിയിൽ എയർ ബ്ലാഡർ ഉണ്ട് നമ്മളിപ്പോൾ അക്വേറിയത്തിലൊക്കെ ചില മീനുകൾ ഇങ്ങനെ സ്റ്റില്ലായിട്ട് നിൽക്കുന്നത് കാണാം ഇല്ലേ അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എയർ ബ്ലാഡർ ഉള്ളത് അവിടെ ഇങ്ങനെ ബോയൻസി കീപ്പ് ചെയ്യാം അപ്പോൾ അതിവിടെ ചോദിച്ചിട്ടുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ഇത് മെറൈൻ ആണ് ഈ കാർട്ടിലേജിനസ് എൻഡോസ്കെൽട്ടൻ മെറൈൻ ആണ് ബോണി എൻഡോസ്കെൽട്ടൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കാർട്ടിലേജിനസ് എൻഡോസ്കെൽട്ടൻ പ്രത്യേകിച്ച് പറയുകയാണ് ഇത് മെറൈൻ ആണ് പക്ഷെ ബോണി എൻഡോസ്കെൽട്ടൻ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് പറയാം മെറൈനുണ്ട് ഫ്രഷ് വാട്ടറുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു 6-7 പോയിന്റ് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് ഇത്രയും ഫീച്ചേഴ്സുകൾ ഇതിൽ പഠിക്കാം ഓക്കെ ഇനി ഇതിൻ്റെ എക്സാമ്പിൾസുകൾ നമുക്ക് പഠിക്കാനുള്ളത് കോൺട്രിക്ടൈസിൽ നമുക്ക് പഠിക്കാനുള്ളത് സ്കോളിയോഡോൺ സ്കോളിയോഡോൺ എന്ന് പറയുന്നത് നമ്മൾ ഇതിൽ പഠിക്കുന്ന ഒരു എക്സാമ്പിളാണ് സ്കോളിയോഡോൺ എന്ന് പറയും നമ്മൾ സാധാരണ കാണുന്ന സ്രാവിനെയാണ് നമ്മൾ സ്കോളിയോഡോൺ എന്ന് പറയാം സ്കോളിയോഡോൺ ഓക്കെ ഇത് നമ്മൾ കോൺട്രിക്ടൈസിൻ്റെ കേട്ടോ സ്രാവ് സ്കോളിയോഡോൺ എന്ന് പറയും പിന്നെ പ്രിസ്റ്റിസ് നമ്മൾ ഈ കൊമ്പൻ സ്രാവ് എന്ന് പറഞ്ഞ സംഗതി പ്രിസ്റ്റിസ് അത് ഇതിലാണ് ഇത് രണ്ടും കോൺട്രിക്ടൈസ് ആണ് ഇനി ഓസ്ട്രിക്ടൈസ് എന്ന് പറയുന്നത് ഓക്കെ ഓസ്ട്രിക്ടൈസിൽ പറയുന്ന ഹിപ്പോ ക്യാമ്പസ് ആണ് കടൽ കുതിര ഓക്കെ ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയും കടൽ കുതിര എന്ന് പറയും ഓക്കെ ഹിപ്പോ ക്യാമ്പസ് അല്ലെങ്കിൽ കടൽ കുതിര എന്ന് പറയുന്നു ഹിപ്പോ ക്യാമ്പസ് അല്ലെങ്കിൽ കടൽ കുതിര സീ ഹോഴ്സ് എന്ന് പറയും സ്കോളിയോഡോൺ ഡോഗ് ഫിഷ് പ്രിസ്റ്റിസ് സോഫിഷ് ഹിപ്പോ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ അത് കടൽ കുതിര ഈ ഹിപ്പോ ക്യാമ്പസ് നമ്മൾ പറയുന്നത് ഓസ്ട്രിക്ടൈസിലാണ് ഇത് രണ്ടും നമുക്കറിയാം കോൺട്രിക്ടൈസിലുമാണ് അപ്പോൾ പറഞ്ഞ പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഓർക്കുക ഇവിടെ ഞാൻ ഒരു ഭാഗത്ത് കോൺട്രിക്ടൈസും മറ്റൊരു ഭാഗത്ത് ഓസ്ട്രിക്ടൈസും പറയുകയാണ് ഇവിടെ ഇതിൻ്റെ എൻഡോസ്കെൽട്ടൻ കാർട്ടിലേജ് ആണ് അവിടെ എൻഡോസ്കെൽട്ടൻ ബോൺ ആണ് ഇവിടെ ഇവർ കോൺട്രിക്ടൈസുകൾ നമുക്ക് പറയാം മെറൈൻ വാട്ടറിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ കടൽ വെള്ളത്തിൽ സ്രാവൊക്കെ കടൽ വെള്ളത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ ഓസ്ട്രിക്ടൈസ് എന്ന് പറഞ്ഞാൽ മെറൈനുമുണ്ട് ഫ്രഷ് വാട്ടറുമുണ്ട് ഇവിടെ നമുക്ക് പറയാൻ പറ്റും മൗത്ത് താഴെ വശത്താണ് ഇവിടെ മൗത്ത് ഒരു അറ്റത്താണ് ഉണ്ടാവുക ഇവിടെ ഗിൽ സ്ലിറ്റുകൾക്ക് കവറിംഗ് ഇല്ല ഇവിടെ ഗിൽ സ്ലിറ്റുകൾക്ക് കവറിംഗ് ഉണ്ട് ഇവിടെ ഞാൻ പറഞ്ഞു ഇവർക്ക് എയർ ബ്ലാഡർ ഇല്ല അതുകൊണ്ട് കണ്ടിന്യൂസ് വെള്ളത്തിൽ ഇങ്ങനെ നീന്തിക്കൊണ്ടിരിക്കണം ഇവർക്ക് എയർ ബ്ലാഡർ ഉള്ളത് കൊണ്ട് അവർക്ക് ബോയൻസി കീപ്പ് ചെയ്യാം പിന്നെ അതേപോലെ മറ്റൊരു കാര്യം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതായത് ഇവരുടെ എക്സാമ്പിൾസുകൾ പറഞ്ഞു ഇവിടെ സ്കോളിയോഡോൺ ഡോഗ് ഫിഷ് അതേപോലെ പ്രിസ്റ്റിസ് എന്ന് പറയും അവിടെ ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഹിപ്പോ ക്യാമ്പസ് കടൽ കുതിര സീ ഹോഴ്സ് എന്ന് പറയും ക്ലിയർ ആണല്ലോ ഇനി നമുക്ക് നോക്കാം അടുത്തത് ജസ്റ്റ് എ മിനിറ്റ് കേട്ടോ നമുക്കൊന്ന് നോക്കാം ഓക്കെ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നോക്കാം ചില ക്ലാസ്സുകളെ കുറിച്ചാണ് ഇനി നമുക്കുള്ളത് ക്ലാസ് ഇത്രയും ക്ലിയർ ആണോ ഒന്ന് കമൻ്റ് ചെയ്യാമോ ഇത്രയും ക്ലിയർ ആണെങ്കിൽ എന്നിട്ട് നമുക്ക് അടുത്തേക്ക് പോകാം സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം
ഓക്കെ ക്ലിയർ ആണ് ഓക്കെ ജിത്തു രേവു സതി അസിക ഓക്കെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോക്കാം നമുക്ക് ആംഫിബിയ എന്ന് പറയുന്ന ഒന്നാണ് ആംഫിബിയ ഈ ആംഫിബിയയിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇവരുടെ റെസ്പിറേറ്ററി ഓർഗൺ എന്താണെന്നാണ് ഓക്കെ ഇവരുടെ റെസ്പിറേറ്ററി ഓർഗൺ ഈ ഒരു ആംഫിബിയയുടെ മെയിൻ ആയിട്ടുള്ള റെസ്പിറേറ്ററി ഓർഗൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവർ റെസ്പയർ ചെയ്യുന്ന ഗിൽസ് സ്കിന്ന് ലങ്സ് എന്നിങ്ങനെ മൂന്ന് കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഗിൽസ് വെള്ളത്തിലുള്ളപ്പോൾ പിന്നെ സ്കിന്ന് പിന്നെ അതേപോലെ തന്നെ ക്യുട്ടേനിയസ് എന്നൊക്കെ പറയും നമ്മൾ ഈ മാളങ്ങളിലൊക്കെ ഇവർ ഒളിച്ചിരിക്കാറുണ്ടല്ലോ അപ്പോൾ ഗിൽസ് സ്കിന്ന് അതേപോലെ തന്നെ ലങ്സ് ഗിൽസ് ലങ്സ് സ്കിന്ന് ഇങ്ങനെ മൂന്ന് കാര്യങ്ങളെ കൊണ്ടാണ് ഇവർ റെസ്പയർ ചെയ്യുക ഇനി ഇവർക്ക് നമുക്ക് പഠിക്കാനുള്ളത് ക്ലോയേക്ക എന്താണെന്നാണ് ക്ലോയേക്ക അതായത് ഇവരുടെ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇപ്പോൾ നമ്മൾ ആംഫീബിയയുടെ ഒരു പ്രത്യേകതയാണ് ഇവരുടെ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് യൂറിനറി ട്രാക്ട് എലിമെൻ്ററി കനൽ മൂന്നും നോക്കിയ മൂന്ന് കാര്യങ്ങളുണ്ട് മൂന്ന് കാര്യങ്ങളോടെ പറയാൻ പറ്റും നമുക്ക് ഒന്ന് റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ജസ്റ്റ് എ മിനിറ്റ് നോക്കാം റീപ്രൊഡക്റ്റീവ് ട്രാക്ട് അതേപോലെ യൂറിനറി ട്രാക്ട് റീപ്രൊഡക്റ്റീവ് ട്രാക്ട് അതേപോലെ യൂറിനറി ട്രാക്ട് അതേപോലെ എലിമെന്ററി കനാൽ ഇത് മൂന്നും ഓപ്പൺ ആകുന്ന ഒരു കോമൺ ഓപ്പണിംഗ് ഉണ്ട് ഓക്കെ യൂറിനറി ട്രാക്റ്റും റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റും എലിമെന്ററി കനാലും കൂടെ ഓപ്പൺ ആകുന്ന ഒരു കോമൺ ഓപ്പണിംഗ് ഉണ്ട് അതിന് പറയുന്ന പേരാണ് ക്ലോയേക്ക എന്ന് പറയും അതിന് പറയുന്ന പേര് ക്ലോയേക്ക എന്നാണ് പറയാം ക്ലോയേക്ക ക്ലിയർ ആണല്ലോ അപ്പൊ ഞാനിവിടെ പറഞ്ഞു റീപ്രൊഡക്റ്റീവ് ട്രാക്ട് യൂറിനറി ട്രാക്ട് എലിമെന്ററി കനാൽ ഇവയെല്ലാം ഓപ്പൺ ആകുന്ന ഒരു കോമൺ ഓപ്പണിംഗിന് പറയുന്ന പേര് ക്ലോയേക്ക എന്നാണ് അപ്പൊ ആംഫിബിയയിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് റെസ്പിറേഷൻ റെസ്പിറേഷൻ ഗിൽസ് ലങ്സ് സ്കിന്ന് ഇനി അതേപോലെ തന്നെ ക്ലോയേക്ക എന്ന് പറഞ്ഞാൽ റെസ്പിറേറ്ററി ട്രാക്ട് യൂറിനറി ട്രാക്ട് എലിമെന്ററി കനാൽ ഇവയെല്ലാം കൂടെ ഓപ്പൺ ആകുന്ന ഒരു കോമൺ ഓപ്പണിംഗിന് പറയുന്ന പേര് ക്ലോയേക്ക എന്നാണ് പറയാം അപ്പൊ ഇതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള എന്തൊക്കെയാണെന്ന് അറിയാം മക്കളെ ഒന്ന് സലമാൻഡ്ര എന്ന് പറയും സലമാൻഡ്ര എന്ന് പറയുന്നത് ഇതുകൊണ്ട് ഇതാണ് സലമാൻഡ്ര എന്ന് പറയുന്നത് പിന്നെ ഒന്ന് റന എന്ന് പറയുന്നത് ഈ രണ്ട് പിക്ചേഴ്സാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ഒന്ന് സലമാൻഡ്ര മറ്റൊന്ന് റന ഇത് രണ്ടുമാണ് നമുക്ക് പഠിക്കേണ്ടതുള്ളൂ അപ്പൊ ഇത്രയാണ് നമുക്ക് ആംഫീബിയയിൽ പഠിക്കാനുള്ളത് ചോദിക്കാറുണ്ട് വാട്ട് യു മീൻ ബൈ ക്ലോയേക്ക അപ്പൊ നിങ്ങൾ പറയാ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് യൂറിനറി ട്രാക്ട് എലിമെന്ററി കനാൽ ഓപ്പൺസ് ഇൻ ടു എ കോമൺ ഓപ്പണിംഗ് കോൾഡ് ക്ലോയേക്ക ക്ലിയർ ആണല്ലോ ഓക്കെ എന്നിട്ട് നമ്മൾ പറയുക എക്സാമ്പിൾ കൊടുക്കേണ്ടത് സലമാൻഡ്ര റന റന എന്ന് പറഞ്ഞാൽ ഫ്രോഗ് എന്നാണ് ഇനി നമുക്ക് റെപ്റ്റീലിയ എന്ന് പറയുന്നത് റെപ്റ്റീലിയ നോക്കാം ഇതാണ് റെപ്റ്റൈൽസ് ഓക്കെ റെപ്റ്റൈൽസുകളാണ് ഉരഗങ്ങൾ എന്ന് പറയും അല്ലേ ഇവർക്ക് നമുക്ക് പറയാം ക്രൗളിംഗ് ഓർ ക്രീപ്പിംഗ് മോഡ് ഓഫ് ലോക്കോമോഷൻ ആണ് ഇഴഞ്ഞു നീങ്ങുക നിരങ്ങി നീങ്ങുക എന്നൊക്കെയുള്ളതാണ് ഇവരുടെ ഫീച്ചേഴ്സ് എന്ന് പറയാം ക്രൗളിംഗ് ഓർ ക്രീപ്പിംഗ് മോഡ് ഓഫ് ലോക്കോമോഷൻ ഇനി ഇവരുടെ ബോഡിയിൽ നമുക്ക് പഠിക്കാനുള്ളത് എപ്പിഡെർമൽ സ്കെയിൽസുകൾ ഉണ്ട് ഇവർക്ക് ബോഡിയുടെ പുറമെ ചെതുമ്പലുകൾ പോലെയുള്ള സംഗതികൾ അല്ലേ നമ്മൾ ഈ ഇതിനൊക്കെ കണ്ടിട്ടുണ്ട് കണ്ടോ ഇതിനൊക്കെ എപ്പിഡെർമൽ സ്കെയിൽസുകൾ നമുക്ക് കാണാം എപ്പിഡെർമൽ സ്കെയിൽസ് ഉണ്ട് പിന്നെ സ്കിൻ കാസ്റ്റ് ഉണ്ട് ഇവരുടെ ബോഡിയിൽ നിന്ന് ചില സംഗതികൾ ഒഴിവാക്കാറുണ്ട് ഇപ്പം നമ്മൾ പറയാം പാമ്പൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഉറ ഒഴിച്ചു വിടുക എന്ന് പറയും അല്ലേ ഉറ ഊരിയിടുക അത് നമ്മൾ പറയും ദേ ഷെഡ് ദെയർ സ്കിൻ ആ സ്കിൻ കാസ്റ്റ് എന്ന് പറയും ഇവരുടെ സ്കിൻ ഇവർ ഒഴിവാക്കുന്ന സ്കിൻ കാസ്റ്റുകളായിട്ടാണ് അപ്പോൾ നമ്മൾ പറയേണ്ട എപ്പിഡെർമൽ സ്കെയിലുകളുണ്ട് സ്കിൻ കാസ്റ്റുകളൊക്കെ ഉണ്ട് ഇനി ഇതിൻ്റെ എക്സാമ്പിൾസുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് പഠിക്കണം ശ്രദ്ധിക്കുക അപ്പോൾ ഇതിൽ നമുക്ക് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ഒന്ന് ഇവർക്ക് എപ്പിഡെർമൽ സ്കെയിൽസുകൾ ഉണ്ടെന്ന് പറയുക മറ്റൊന്ന് ദേ ഷെഡ് ദെയർ സ്കിൻ ആസ് സ്കിൻ കാസ്റ്റ് ഓക്കെ സ്കിൻ കാസ്റ്റുകളായിട്ടൊക്കെ ഇവർ ഇവരുടെ സ്കിന്ന് ഷെഡ് ചെയ്യാറുണ്ട് ലിസാർഡ് അതുപോലെ തന്നെ സ്നേക്ക് ഇവരൊക്കെ ഇങ്ങനെ ഷെഡ് ചെയ്യാറുണ്ട് ഇവരുടെ സ്കിന്ന് ഓക്കെ ഇനി ഇതിൻ്റെ എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ കുറേ എക്സാമ്പിൾസുകൾ ഉണ്ട് നമുക്കിപ്പോൾ എന്ത് ഒന്ന് നോക്കാം നമുക്ക് ഇതിൽ ആദ്യം ഞാൻ പറയുന്നതാ ഇത് നമുക്ക് കടലാമയാണ് ഇത് കെലോൺ എന്ന് പറയും കെലോൺ കെലോൺ എന്ന് പറയുന്നത് ഓക്കെ ഇനി നമ്മളിവിടെ പറയുന്നുണ്ട് ഇതിന് പറയുന്ന പേരാണ് ഓക്കെ ഇനി ഒന്ന് കെലോൺ ആണ് ഇത് നമുക്ക് കെമലിയോൺ എന്ന് പറയുന്ന സംഗതിയാണിത് നമ്മൾ ഓന്ത് എന്ന് പറയുന്ന സംഗതി പിന്നെ അതേപോലെ ഇത് നജ അല്ലെങ്കിൽ നമുക്ക് കോബ്ര എന്ന് പറയുന്നത് ഇത് കോബ്രയാണ് ഇത് നമ്മൾ പറയുന്നുണ്ട് വൈപ്ര എന്ന് സോറി ദിസ് ഈസ് വൈപ്ര അണലി എന്ന് പറയുന്ന സംഗതിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വൈപ്ര ഓക്കെ ഇത് ബംഗാരസ് എന്ന് പറയും വെള്ളിക്കട്ടൻ എന്ന് പറയുന്ന സംഗതിയാണത് ക്രെയ്റ്റ് എന്ന് പറയും പോയിസൺ സ്നേക്കുകളാണ് ഇത് മൂന്നും നജ അതേപോലെ ഇത് വൈപ്ര ഇത് ബംഗാരസ് അല്ലെങ്കിൽ ക്രെയ്റ്റ് എന്ന് പറയും പിന്നെ ഞാൻ പറഞ്ഞു കെലോൺ ടർട്ടിലാണ് പിന്നെ കെമലിയോൺ എന്ന് പറയുന്ന ഒന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സുകളാണ് നമുക്ക് അതിൽ പഠിക്കാനുള്ളൂ അപ്പോൾ ഇതിൽ എപ്പിഡെർമൽ സ്കെയിൽ പിന്നെ അതേപോലെ തന്നെ
എന്താണ് സ്കിൻ കാസ്റ്റ് എന്ന് പറയാൻ സ്കൂട്സ് എന്നൊക്കെ പറയാറുണ്ട്. ഇനി അതേപോലെ നമുക്കിനി പഠിക്കാൾ ഏവ്സ് ആണ്. ഏവ്സിനെ കുറിച്ച് നമുക്ക് ആകെ പഠിക്കാൾ ഇതിൻ്റെ അഡാപ്റ്റേഷനാണ്, എങ്ങനെയാണ് ഇവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുക. ഒരു കാര്യം നമുക്ക് പറയാം, ഇവരുടെ ബോഡിയിൽ കംപ്ലീറ്റ് നമുക്കറിയാം ഫെതേഴ്സുകളാണുള്ളത്, തൂവലുകളാണുള്ളത്. ഓക്കെ, ഈ ഫെതേഴ്സുകളുണ്ട്. പിന്നെ ഒന്നാമത്തെ ഫീച്ചർ അതാണ്, ഇവരുടെ ബോഡിയിൽ ഫെതേഴ്സ് ഉണ്ട്, തൂവലുണ്ട്. നമുക്ക് ഈ പിക്ചർ കണ്ടാൽ അറിയാലോ ഇവർക്ക് ഒരുപാട് തൂവലുകളുണ്ട്. ഈ തൂവൽ കൊണ്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവരുടെ ബോഡിയിൽ ഫെതേഴ്സുകളുണ്ടെന്ന് പറയാം. രണ്ടാമത്തെ കാര്യം, ഇവരുടെ ഫോർലിംസ്, ഇവരുടെ മുൻകാലുകൾ എന്ന് പറയാം, അല്ലെങ്കിൽ മുൻ കൈകൾ എന്ന് വേണമെങ്കിൽ പറയാം, ഇവരുടെ ഫോർ വിങ്സുകളാണ് പറക്കാൻ സഹായിക്കുന്നത്. ഈ പിക്ചറിൽ നമുക്ക് കാണാം, ഈ ഫോർ വിങ്സുകളെ കൊണ്ടാണ് ഇവർ പറക്കുക. ഫോർ വിങ്സ് മോഡിഫൈ ചെയ്തിട്ടാണ് പറക്കുക എന്നുള്ളതാണ്. പിന്നെ ഹൈൻഡ് വിങ്സിനെ കൊണ്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, സ്വിമ്മിങ്, നീന്തുക, വാക്കിംഗ്, നടക്കുക. പിന്നെ അതേപോലെ എന്താണ് വാക്കിംഗ്, അതുപോലെ സ്വിമ്മിങ് എന്നൊക്കെ പറയാം. പിന്നെ ഗ്രാസ്പിംഗ്, എന്തെങ്കിലുമൊക്കെ ഒന്ന് പിടിക്കുക, ഇതൊക്കെ ഇവരാണ്. പെർച്ചിങ്, ചികയുക, നമ്മൾ കോഴികളൊക്കെ ഉണ്ടാവും ചികയ അല്ലേ. അപ്പം അതൊക്കെ ഈ ഒരു ഇവരുടെ ഹൈൻഡ് ലിംബ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതിന് അഡാപ്റ്റേഷൻസ് ആണ് ചോദിച്ചത്. അഡാപ്റ്റേഷൻ എന്ന് പറയേണ്ടത്, ഒന്ന്, ഇവർക്ക് ബോഡിയിൽ ഫെതേഴ്സുകളുണ്ട്. രണ്ടാമത്തത്, ഇവരുടെ ഫോർ ലിംസുകൾ മോഡിഫൈ ചെയ്ത് വിങ്സുകളാകുന്നു, അതുകൊണ്ട് പറക്കാൻ പറ്റുന്നുണ്ട്. ഹൈൻഡ് ലിംസുകൾ കൊണ്ടാണ് ഇവർ വാക്കിയ, സ്വിമ്മിയ, അതേപോലെ പെർച്ചിയ, ചികയുക എന്നൊക്കെ പറയാം. പിന്നെ ഇതിൻ്റെ മറ്റൊരു ഫീച്ചറാണ് ഈ ഒരു എന്താണ് പാരറ്റിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് നമുക്ക് പറയാൻ പറ്റും. ദ ഹൗ ദ അല്ലെങ്കിൽ പാരറ്റല്ല, ഓൾറെഡി നമ്മൾ എല്ലാ പക്ഷികളെ കുറിച്ചും പറയുകയാണ്. ഇവരുടെ ബോൺസ് ലൈറ്റ് വെയിറ്റ് ആണ്, കനം കുറവാണ്, അതുകൊണ്ട് തന്നെ ദേ ഹാവ് എബിലിറ്റി ടു ഫ്ലൈ എന്ന് പറയാം. ഓക്കെ, ഇവരുടെ ബോഡി അല്ലെങ്കിൽ ഇവരുടെ ബോൺസുകൾ, എല്ലുകൾ ലൈറ്റ് വെയിറ്റ് ആണ്, ന്യൂമാറ്റോഫോർ എന്ന് പറയുന്നത് നമുക്ക്. അല്ലെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ നമുക്കറിയാം ഇവർക്ക് എയർ സാക്കുകളൊക്കെ ഉണ്ട്. ഒരു ഫീച്ചർ നമുക്കിവിടെ പറയാൻ പറ്റുന്ന ഏറ്റവും എളുപ്പത്തിന് പറയാൻ പറ്റും, ഇവർക്ക് ബോഡി വെയിറ്റ് കുറവാണ്. കാരണം എന്താണ്, ഈ ഒരു ബോൺസുകൾ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് ഇവർക്ക് പറക്കാൻ എളുപ്പമാണ്. ക്ലിയർ അല്ലേ? അപ്പം ഇത്രയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സുകൾ. പിന്നെ ഇതിൻ്റെ എക്സാമ്പിൾസുകളാണ് പഠിക്കാനുള്ളത്. ഒന്ന്, ഇതിന് പാവോ എന്ന് പറയും, സോറി നോട്ട് പാവോ, ദിസ് ഈസ് കൊളംബ. കൊളംബ എന്ന് പറഞ്ഞാൽ പീജിയൻ എന്ന് പറയും, കൊളംബ പീജിയൻ ആണ്. കോർവസ് കാക്ക എന്ന് പറയും, കോർവസ് കാക്ക എന്ന് പറയും. ഇതിനെ നമ്മൾ പറയുന്നത് സിറ്റാക്കുല പാരറ്റ് എന്ന് പറയും, സിറ്റാക്കുല പാരറ്റ്. ഇതിനെ നമ്മൾ പാവോ എന്ന് പറയും, പീകോക്ക്. ഇതിനെ നമ്മൾ പറയുന്നത് ഓക്കെ സ്ട്രുതിയോ, ഓസ്ട്രിച്ച് എന്ന് പറയും, ഒട്ടകപ്പക്ഷി എന്ന് പറയും. അപ്പം അത്രയാണ് നമുക്ക് ഏവ്സിൽ പഠിക്കാനുള്ളത്. ഏവ്സിൽ നമുക്ക് ആകെ പഠിക്കാൻ ഇതിൻ്റെ അഡാപ്റ്റേഷനാണ്. ഓക്കെ, പിന്നെ അതിൻ്റെ എക്സാമ്പിൾസും. പിന്നെ മെമാലിയ, മെമാലിയയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പ്രസൻസ് ഓഫ് മാമറി ഗ്ലാൻഡ്. ഓക്കെ, മാമറി ഗ്ലാൻഡ് ഉണ്ട് എന്നുള്ളതാണ് മെമാലിയയുടെ ഒരു ഫീച്ചർ. ഓക്കെ, ദ ഹാവ് മാമറി ഗ്ലാൻഡ് ഇൻ ദെയർ ബോഡി. പിന്നെ അതേപോലെ തന്നെ ദ ഹൗ ഹെയേഴ്സ് ഓൺ ദെയർ ബോഡി, എപ്പിഡെർമൽ ഹെയറുകൾ ഇവർക്കുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇത് കൂടുതലും ഓവി അല്ല വിവി പാരസ് ആണ്, അതായത് ഗിവിങ് ബർത്ത് ടു യങ് വൺ. ഓക്കെ, അതായത് പ്രസവിക്കുന്ന വിഭാഗമാണ്, വിവി പാരസ് ആണ്. സം ഓഫ് ദം ആർ ഓവി പാരസ്, ചിലത് മാത്രം ഓവി പാരസ് ആണ്. അതൊക്കെ നമ്മൾ ഇതിൽ ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ സം ആർ ഓവി പാരസ്, മോസ്റ്റ് ഓഫ് ദം ആർ വിവി പാരസ്. പിന്നെ മാമറി ഗ്ലാൻഡ് ഉണ്ട്, പിന്നെ അതേപോലെ എപ്പിഡെർമൽ സ്കെയിൽസുകൾ ഉണ്ട്, അല്ലെ സോറി എപ്പിഡെർമൽ ഹെയേഴ്സ്, നോട്ട് സ്കെയിൽസ്, എപ്പിഡെർമൽ ഹെയേഴ്സുകൾ ഇവർക്കുണ്ട് എന്നുള്ള ഫീച്ചേഴ്സുകളൊക്കെയാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾസ്, നമ്മൾ ഹ്യൂമൻ ബീങ്ങിൽ കാണുന്ന ഫീച്ചേഴ്സുകളൊക്കെ നമുക്ക് എഴുതാം. ഓക്കെ ഓക്കെ, ഒന്ന് മക്കാക്ക, മങ്കി എന്ന് പറയും. എലഫസ്, എലഫൻ്റ് എന്ന് പറയും. ഇത് നമ്മൾ ക്യാമലസ്, ക്യാമൽ എന്ന് പറയും. ഇത് നമ്മൾ ഡൾഫിനസ്, ഡോൾഫിൻ എന്ന് പറയും. ഇത് നമുക്ക് പറയാവുന്നതാണ് പ്ലാറ്റിപ്പസ് എന്ന് പറയും. ഇതാണ് ശരിക്ക് നമ്മൾ പറയുന്ന ഓവി പാരസ് എന്ന് പറയുന്നത്, പ്ലാറ്റിപ്പസ്. ഓക്കെ, അല്ലെങ്കിൽ ഓർണിത്തോറൈങ്കസ് എന്ന് പറയാറുണ്ട്, ഓർണിത്തോറൈങ്കസ്. അപ്പം നമുക്ക് ഇത്ര മാത്രമാണ് ഈ ഒരു അനിമൽ കിങ്ഡത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങളോ കമൻറ്റുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അറിയിക്കാം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. എന്തെങ്കിലും കമൻറ്റുകൾ ഉണ്ടെങ്കിൽ അറിയിക്കാം. ഫ്രഷ് വാട്ടർ ഫിഷ് മാത്രമാണെങ്കിലോ, ഫ്രഷ് വാട്ടർ ഫിഷ് മാത്രമല്ല, ഫ്രഷ് വാട്ടർ മാത്രമാണെങ്കിൽ ചിലതുണ്ടല്ലോ. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ലേബിയോ, റോഹു, കട്ല, ഇതൊക്കെ അതുതന്നെയാണ്. അതേപോലെ തന്നെ നമ്മളെ മഗൂർ എന്ന് പറയുന്നത് മുഴുവില്ലേ, അതൊക്കെ ഫ്രഷ് വാട്ടർ മാത്രമാണ്. അത് വരുന്നത് നമ്മുടെ ഓസ്റ്റിക് തൈസിലാണ്, ഓസ്റ്റിക് തൈസിൽ. കേട്ടോ പ്രിയ വാസുദേവൻ, ഫിഗർ വരയ്ക്കാൻ ചോദിക്കില്ല, ഇതിൽ ഉണ്ടാവില്ല, ഇതിൽ ഫിഗർ ഒന്നും വരയ്ക്കാനില്ല. ഇതിൽ നിങ്ങൾ വരയ്ക്കാനുണ്ടെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞു കോർഡേറ്റയുടെ ആ ഒരു ഫീച്ചർ ഉണ്ടല്ലോ,
അതുമാത്രം. ക്ലിയർ ആണോ മക്കളെ? ഓക്കെ ദെൻ, നമ്മൾ ഇന്നത്തെ ഇവിടെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, നമുക്ക് പിന്നെ ഒരു ദിവസം അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. ടിൽ ദെൻ ബൈ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ, ബൈ.